മരണത്തെ ജയിച്ചു ഉയർത്തെഴുന്നേറ്റ ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ റൂത്ത് ഫെയ്ജേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ സ്നേഹ വന്ദനങ്ങൾ. ഈ വീഡിയോയിൽ ഞങ്ങൾ സംസാരിക്കുന്ന വിഷയത്തെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യണമെന്ന് പല ക്രൈസ്തവ സഹോദരങ്ങളും ഞങ്ങളോട് ആവശ്യപ്പെടാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഓരോ വട്ടവും ഈ വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുമ്പോഴേക്കും വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, അപ്പൊ അതിന്റെ പുറകെ പോകും. ഇപ്രാവശ്യവും അങ്ങനെ തന്നെ ഉണ്ടായതാണ്. ഞങ്ങൾ ഈ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് നാർക്കോട്ടിക് ജിഹാദ് വിവാദം ഉടലെടുത്തത്. പിന്നെ ആ വിഷയത്തിന്റെ ഒരൊറ്റ വീഡിയോ മാത്രം മതി എന്ന് തീരുമാനിച്ച് ഇപ്രാവശ്യം എന്തായാലും പഴയ നിയമത്തിലെ യഹോവയുടെ യുദ്ധങ്ങൾ എന്ന വിഷയത്തിലുള്ള വീഡിയോ പരമ്പര ആരംഭിക്കണം എന്ന് ഞങ്ങൾ ഉറപ്പിക്കുകയായിരുന്നു. ബൈബിളിനും ക്രിസ്തുമാർഗത്തിനുമെതിരെ പാശ്ചാത്യ ലോകത്തെ നിരീശ്വര മതക്കാർ ഏതാണ്ട് 200 കാലം ഉന്നയിച്ചിരുന്ന ഒരു ആരോപണമാണ് ബൈബിളിലെ പഴയ നിയമത്തിലെ ദൈവം അഥവാ യഹോവയായ ദൈവം യുദ്ധക്കുതിയനായ, യുദ്ധം ചെയ്യാൻ ആളുകളെ പ്രേരിപ്പിക്കുന്ന ഒരു ദൈവമാണ് എന്നുള്ളത്. ഈ ആരോപണം പാശ്ചാത്യ ലോകത്ത് കുറെ കാലം നിലനിന്നിരുന്നെങ്കിലും ബൈബിളിൽ നിന്ന് തന്നെയുള്ള തെളിവുകളുടെയും ആർക്കിയോളജിക്കൽ എവിഡൻസുകളുടെയും പിൻബലത്തോടുകൂടി ക്രൈസ്തവ അപ്പോളജിസ്റ്റുകൾ ആരോപണത്തിന് മറുപടി കൊടുത്തതോടെ പാശ്ചാത്യ നിരീശ്വര മതക്കാരിൽ ബഹുഭൂരിപക്ഷവും ആരോപണം ഉപേക്ഷിച്ചു കളയുകയുണ്ടായി. ആ ആരോപണത്തിൽ കഴമ്പില്ല എന്ന കാര്യം അവർക്ക് ബോധ്യപ്പെട്ടു എന്നുള്ളതാണ് അവരത് ഉപേക്ഷിക്കാൻ കാരണം. എന്നാൽ കേരളത്തിലെ നിരീശ്വര മതക്കാർ പാശ്ചാത്യ ലോകത്തെ നിരീശ്വര മതക്കാരെക്കാൾ 1200 പുറകിലായതുകൊണ്ട് അവർ ഈ ആരോപണം ഇപ്പോഴും എടുത്തുകൊണ്ട് നടക്കുന്നുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ ഇ.എ. ജബ്ബാർ മാഷ് ഇസ്രായേലിന്റെ ചരിത്രം പറയുകയാണ് എന്ന ഭാവേന ബൈബിളിനെ ആക്രമിക്കാൻ വേണ്ടി ഈ പോയിന്റാണ് അദ്ദേഹം എടുത്തുകൊണ്ട് വന്നത്. ആ വീഡിയോ കണ്ടപ്പോഴാണ് ജബ്ബാർ മാഷിന്റെ ഒക്കെ ചരിത്രബോധം ഏതാണ്ട് സി. രവിചന്ദ്രന് തുല്യം തന്നെയാണ്, അതായത് വട്ടപൂജ്യം തന്നെയാണ് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായത്. ഒരു വിഷയത്തെപ്പറ്റി ഒരു വീഡിയോ ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് അത്യാവശ്യം ഹോംവർക്ക് ചെയ്യുന്ന ആളാണ് ജബ്ബാർ മാഷ് എന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ ഇസ്രായേൽ വിഷയത്തിലുള്ള ജബ്ബാർ മാഷിന്റെ വീഡിയോ കണ്ടതോടെ എന്റെ വിചാരം തെറ്റായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ താല്പര്യമുള്ള ഞങ്ങളുടെ ക്രിസ്ത്യാനികളായ പാസ്റ്റർമാരോ അച്ഛന്മാരോ ഒക്കെ എന്നോട് ചാനലുകൾ, ചില ചാനലുകൾ സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞ സമയത്ത് സാക്ഷിയുടെ ചാനലും ട്രൂത്ത് ഫൈറ്റേഴ്സിന്റെ ചാനലും കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറഞ്ഞിരുന്നത് ഇ.എ. ജബ്ബാർ മാഷിന്റെ ചാനലായിരുന്നു. അതായത് ആ സമയത്ത് സെബാസ്റ്റ്യൻ മുന്നിക്കൽ ബ്രദറോ അല്ലെങ്കിൽ അൽകൂട്ടത്തോട്ടം പാസ്റ്ററോ ഇസ്ലാമിനെ തുറന്നു കാണിക്കാൻ തുടങ്ങിയിരുന്നില്ല. അതിന് മുമ്പുള്ള ആ സമയത്തെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ ഇസ്ലാമിക വിഷയത്തെ വിമർശനാത്മകമായി പഠിക്കാൻ ജബ്ബാർ മാഷ് നല്ലൊരു സോഴ്സ് ആണെന്നുള്ള എന്റെ വാക്കുകൾ കേട്ട് ജബ്ബാർ മാഷിന്റെ വീഡിയോകൾ കണ്ടിരുന്ന ക്രിസ്ത്യാനികളായ പലരും ഉണ്ടായിരുന്നു. എന്നാൽ ഈ ഇസ്രായേൽ വിഷയത്തിലുള്ള ജബ്ബാർ മാഷിന്റെ വീഡിയോ കണ്ടതിന് ശേഷം അവരിൽ രണ്ടുപേരെന്നോട് പറഞ്ഞു, ഞാൻ ഇനി ജബ്ബാർ മാഷിന്റെ വീഡിയോ കാണുകയില്ല, അത് നിർത്തി എന്നുള്ള കാര്യം. രണ്ടുപേരും ഒരുമിച്ചല്ല പറഞ്ഞത്, ഫോൺ വിളിച്ച് രണ്ട് വ്യത്യസ്ത സന്ദർഭങ്ങളിലാണ്. പക്ഷെ ഇത് തന്നെയാണ് രണ്ടുപേരും പറഞ്ഞത്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്ത് പറ്റി ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ? ചാനലിൽ നിന്ന് നോക്കുകയല്ല, അൺസബ്സ്ക്രൈബ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞപ്പോ അപ്പൊ അവര് പറഞ്ഞ മറുപടിയാണ് രസം. അവർ പറഞ്ഞത്, ഓരോരുത്തരും എന്നോട് പറഞ്ഞത്, എനിക്ക് ഖുർആനും ഹദീസുകളും അല്ലേ അറിയാത്തതുള്ളൂ, ബൈബിൾ എനിക്ക് നന്നായിട്ട് അറിയാമല്ലോ. ബൈബിളിന്റെ സകല വ്യാഖ്യാന നിയമങ്ങളും തെറ്റിച്ചുകൊണ്ട് ജബ്ബാർ മാഷ് തന്റെ ഇഷ്ടത്തിനനുസരിച്ച് ബൈബിളിനെ വളച്ചൊടിക്കുകയും ആളുകൾ അത് വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ബൈബിൾ പഠിച്ചിട്ടുള്ള എനിക്കറിയാം അദ്ദേഹം പറയുന്ന ആ കാര്യം തെറ്റാണ്. അപ്പൊ ഇതുപോലെ തന്നെ ആയിരിക്കില്ല ജബ്ബാർ മാഷ് ഖുർആൻ വ്യാഖ്യാനവും നടത്തുന്നത്. എനിക്ക് ഖുർആൻ അറിയാത്തത് കൊണ്ട് അദ്ദേഹം പറയുന്നത് സത്യമാണെന്ന് ഞാൻ ഇതുവരെ വിശ്വസിച്ചു. പക്ഷെ അദ്ദേഹത്തിന്റെ ബൈബിൾ വ്യാഖ്യാനം കേട്ട് ഞാൻ ചിരിക്കുന്നത് പോലെ ഖുർആൻ അറിയാവുന്നവർ അദ്ദേഹത്തിന്റെ ഖുർആൻ വ്യാഖ്യാനം കേട്ട് ചിരിക്കുന്നുണ്ടായിരിക്കില്ലേ? ബൈബിളിന്റെ കാര്യത്തിൽ അക്രൈസ്തവരെ അദ്ദേഹം വഞ്ചിക്കുന്നത് പോലെ തന്നെ ആയിരിക്കില്ലേ ഖുർആന്റെ കാര്യത്തിൽ അദ്ദേഹം അമുസ്ലിങ്ങളെയും വഞ്ചിക്കുന്നത്? അപ്പൊ എന്തിനാണ് ഞാൻ വെറുതെ വഞ്ചിക്കപ്പെടാൻ നിന്നു കൊടുക്കുന്നത് എന്നാണ് അവരെന്നോട് പറഞ്ഞത്. ഒരു വിഷയത്തെ കുറിച്ച് പഠിക്കാതെ നമ്മൾ വീഡിയോ ചെയ്യാൻ പോയാൽ ഉണ്ടാകുന്ന പ്രശ്നം ഇതാണ്. ആ വിഷയത്തെ കുറിച്ച് അറിവില്ലാത്ത ആളുകളുടെ മുമ്പിൽ നമുക്ക് ഒരുപക്ഷെ കയ്യടി വാങ്ങാൻ പറ്റുമായിരിക്കും. പക്ഷെ അതിനെക്കുറിച്ച് അറിവുള്ള ആളുകൾ നമ്മളെ പുച്ഛിക്കും എന്ന് മാത്രമല്ല, അവരുടെ മനസ്സിൽ നമ്മോടുള്ള വിശ്വാസ്യത എന്നേക്കുമായി നഷ്ടപ്പെടുകയും ചെയ്യും. പിന്നെ അവർ നമ്മളെ കേൾക്കാൻ തയ്യാറാവുകയില്ല. ജബ്ബാർ മാഷിനെ പോലെയുള്ള കേരളത്തിലെ നിരീശ്വരവാദികൾ ഇപ്പോഴും 1200 പുറകിലായതുകൊണ്ടാണ് അവർ പഴയ നിയമത്തിലെ യുദ്ധങ്ങൾ എടുത്തുകൊണ്ടുവന്ന് യഹോവ യുദ്ധക്കൊതിയനാണെന്നും ബൈബിൾ പഴയ നിയമം യുദ്ധത്തിന് പ്രോത്സാഹനം നൽകുന്ന പുസ്തകമാണെന്നൊക്കെ വാദിക്കുന്നത്. ബൈബിളിനെ ആക്രമിക്കാനുള്ള പോയിന്റുകൾ സ്വന്തമായി ഉണ്ടാക്കിയെടുക്കാൻ കഴിവില്ലാത്ത മുസ്ലിങ്ങളാകട്ടെ മറ്റു പലതിലും എന്ന പോലെ ഈ വിഷയത്തിലും നിരീശ്വരവാദികളുടെ ആരോപണങ്ങളൊക്കെ ദൈവവചനം എന്ന വിധത്തിൽ സ്വീകരിച്ച് ബൈബിളിനെ ആക്രമിക്കുന്നുണ്ട്. അങ്ങനെ ആക്രമിക്കുന്നതിന് മുമ്പ്
അവരവരുടെ സ്വന്തം മതഗ്രന്ഥം ഒരു വട്ടമെങ്കിലും മനസ്സിരുത്തി വായിച്ചിരുന്നെങ്കിൽ കുറഞ്ഞ പക്ഷം ഈ ഒരു ആരോപണമെങ്കിലും ബൈബിളിനെതിരെ അവർ ഉന്നയിക്കുമായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ബൈബിൾ വെളിപ്പെടുത്തുന്ന സത്യദൈവവും ഖുർആൻ വെളിപ്പെടുത്തുന്ന അള്ളാഹുവും ഒരാളാണെന്ന് രക്ഷിക്കപ്പെട്ട ഒരൊറ്റ ക്രിസ്ത്യാനിയും വിശ്വസിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഖുർആൻ ദൈവവചനമല്ലെന്നും അള്ളാഹു ദൈവമല്ലെന്നും വാദിക്കുന്നതിന് അവനൊരു തടസ്സങ്ങളോ ഇല്ല, ഒരു തടസ്സവും ഇല്ല അവന്. എന്നാൽ അതല്ല ഒരു മുസ്ലിമിന്റെ അവസ്ഥ. അള്ളാഹു പറയുന്നത് താൻ തന്നെയാണ് മൂസയെയും ഈസയെയും അയച്ച ദൈവം എന്നാണ് സൂറ 3:3-4 ആയത്തുകളിൽ. അപ്പൊ ബൈബിളിലെ ദൈവത്തിനെതിരെ ആരോപണം ഉന്നയിക്കുന്ന ഒരു മുസ്ലിം അവന്റെ മതഗ്രന്ഥം പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ ആരോപണം ഉന്നയിക്കുന്നത് സൂറ 29:46 പ്രകാരം നിങ്ങളുടെ ദൈവവും ഞങ്ങളുടെ ദൈവവും ഒന്നാണെന്ന് പറയുന്ന അല്ലാഹുവിന്റെ നേരെ തന്നെയാണ്. അന്ധമായ ബൈബിൾ വിരോധത്താൽ കടുത്തുപോയ മനസ്സുമായി ജീവിക്കുന്ന ഇസ്ലാമിസ്റ്റുകൾക്ക് ഈ ബോധം ഇപ്പോഴും ഉണ്ടായിട്ടില്ല. ബൈബിളിലെ ദൈവത്തിനെതിരെ ഒരു വാക്ക് പറഞ്ഞാൽ ഇസ്ലാമിക വിശ്വാസം അനുസരിച്ച് അത് അള്ളാഹുവിനെതിരെയാണ് പറയുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ബോധം അവർക്കില്ല. ബോധം പിന്നെ പണ്ടേ ഇല്ലല്ലോ. ഇനി ബൈബിളിലെ യുദ്ധങ്ങളുടെ കാര്യമാണെങ്കിലോ, ഒരാഴത്ത് മാത്രം മതി മുസ്ലിങ്ങൾക്ക് ബൈബിളിനെതിരെ തിരിയുവാൻ ധാർമ്മിക യോഗ്യത ഇല്ല എന്ന് മനസ്സിലാക്കാൻ. സൂറ 5:21 ആ ആയത്ത്, എന്റെ ജനങ്ങളെ, അള്ളാഹു നിങ്ങൾക്ക് വിധിച്ചിട്ടുള്ള പവിത്ര ഭൂമിയിൽ നിങ്ങൾ പ്രവേശിക്കുവിൻ, നിങ്ങൾ പിന്നോക്കം മടങ്ങരുത്, എങ്കിൽ നിങ്ങൾ നഷ്ടക്കാരായി തീരും. സൂറ 5:21. ഇസ്രായേൽ മക്കളോട് കനാൻ നാട്ടിൽ പ്രവേശിക്കാൻ അള്ളാഹു ആവശ്യപ്പെടുന്ന ആയത്താണ് ഇത്. ഇതിന് MM അക്ബറിന്റെ ഖുറാനിലുള്ള അടിക്കുറിപ്പ്, അതായത് നിച്ചോ ട്രൂത്ത് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നു ആ ഖുർആൻ ഉണ്ടല്ലോ, അതിന്റെ ആ ഇതിനുള്ള അടിക്കുറിപ്പ് ഇങ്ങനെയാണ്. അള്ളാഹു ഒരു വിഭാഗത്തെ ഒരിടത്ത് അധിവസിപ്പിക്കുമെന്ന് പറഞ്ഞാൽ അവിടെ ഉള്ളവരെയൊക്കെ കുടിയൊഴിപ്പിച്ച് സ്ഥലം കാലിയാക്കി ഏൽപ്പിച്ചു കൊടുക്കുമെന്നല്ല അതിന്റെ അർത്ഥം. അച്ചടക്കത്തോടും ധീരതയോടും കൂടി മുന്നേറുകയും എതിർപ്പുകളെ അതിജയിക്കുകയും ചെയ്തുകൊണ്ട് അവിടെ അധിനിവേശം നടത്തുന്നവരെ അള്ളാഹു അനുഗ്രഹിക്കും. അതാണ് അള്ളാഹുവിന്റെ നടപടിക്രമം. ഖുർആൻ അനുസരിച്ച് അള്ളാഹു ആണ് അവരോട് അധിനിവേശം നടത്താൻ കൽപ്പിച്ചിരിക്കുന്നത്, ഇസ്രായേൽ ജനത്തോട് അധിനിവേശം നടത്താൻ കൽപ്പിച്ചിരിക്കുന്നത് അള്ളാഹു തന്നെയാണ്. അപ്പൊ അള്ളാഹു പറഞ്ഞതനുസരിച്ച് ഇസ്രായേൽ ജനം അധിനിവേശം ചെയ്തത് തെറ്റായി പോയി എന്നൊരു മുസ്ലിമിന് തോന്നുന്നുണ്ടെങ്കിൽ ഇസ്രായേൽ ജനത്തെ കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് ഒരു മുസ്ലിം ചോദ്യം ചെയ്യേണ്ടത് ഇങ്ങനെ ഒരു കൽപ്പന ഞാനാണ് കൊടുത്തത് എന്ന് ഖുർആനിൽ അവകാശപ്പെടുന്ന അള്ളാഹുവിന് തന്നെ. ചീത്തവിളി ആദ്യം പോകേണ്ടത് അങ്ങോട്ടല്ല, അള്ളാഹുവിന്റെ നേരെയല്ലേ. അത് കഴിഞ്ഞിട്ടല്ലേ ബാക്കി ഇസ്രായേൽ ജനത്തെ ചീത്ത വിളിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ അത് ചെയ്യാതെ, അള്ളാഹുവിനെ ചോദ്യം ചെയ്യാതെ ബൈബിളിനും ഇസ്രായേലിനും ക്രിസ്ത്യാനികൾക്കും നേരെ ഇവർ ചാടി പുറപ്പെടുന്നത് എന്ത് ലോജിക്കിന്റെ അടിസ്ഥാനത്തിലാണ്? സ്വന്തം മതഗ്രന്ഥത്തിൽ എഴുതി വെച്ചിരിക്കുന്ന ഈ കാര്യം ഇവർ കാണുകയില്ല. അത് കാണാതെ ബൈബിളിന് നേരെ കുതിര വരികയാണ്. അപ്പൊ ഇത്രയും ഞാൻ പറഞ്ഞത് ഇസ്രായേൽ യുദ്ധം ചെയ്തു എന്ന് പറഞ്ഞ് ബൈബിളിന് നേരെ ആരോപണം ഉന്നയിക്കാൻ ഒരു നിരീശ്വരമതക്കാരനുള്ള അർഹത ഒരു മുസ്ലിമിനില്ല എന്ന് കാണിക്കാനാണ്. പ്രത്യേകിച്ചും അള്ളാഹുവിന്റെ യുദ്ധ നിയമങ്ങളെ പറ്റി പഠിക്കുമ്പോൾ നമുക്കത് ശരിക്കും ബോധ്യമാവുകയും ചെയ്യും. പഴയ നിയമത്തിൽ യഹോവ യുദ്ധം ചെയ്യാൻ കൽപ്പിച്ചിരിക്കുന്നത് പോലെയാണ് ഖുർആനിൽ അള്ളാഹു ജിഹാദ് നടത്താൻ കൽപ്പിച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് മുസ്ലിങ്ങൾ വെള്ള പൂശുന്നതിന്റെ പൊള്ളത്തരം ഈ പഠനം പൂർത്തിയായി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഈ വീഡിയോ പരമ്പര പൂർത്തിയാകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഇനി നമുക്ക് ബൈബിൾ വിമർശകന്മാര് പഴയ നിയമത്തിലെ യുദ്ധങ്ങൾക്കെതിരെ ഉന്നയിക്കുന്ന ആരോപണം ബൈബിളിന്റെയും ചരിത്രത്തിന്റെയും അടിസ്ഥാനത്തിൽ ഒന്ന് പരിശോധന വിധേയമാക്കാം. ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവം സ്നേഹമാകുന്നു, അവൻ കരുണാസമ്പന്നനും കൃപാലുവുമായ ദൈവമാകുന്നു. അങ്ങനെ ആയിരിക്കുമ്പോൾ തന്നെ അവൻ നീതിമാനുമാണ്. അവൻ കാരുണ്യവാനും നീതിമാനും ആകുന്നു എന്നുള്ളത് കേവലം വാക്കുകൾ കൊണ്ട് മാത്രം പറയുന്ന കാര്യമല്ല. പഴയ പുതിയ നിയമത്തിൽ ഉടനീളം പരിശോധിച്ചു നോക്കിയാൽ ദൈവത്തിന്റെ പ്രവൃത്തികളിൽ നിന്ന് നമുക്ക് വെളിപ്പെടുന്ന അവന്റെ സ്വഭാവ സവിശേഷതയാണ് അവൻ കരുണാമയനാകുന്നു, അവൻ നീതിമാനാകുന്നു എന്നുള്ളത്. പലർക്കും ഉള്ള ഒരു ധാരണയാണ് പഴയ നിയമത്തിലെ യഹോവ യുദ്ധം ചെയ്യാൻ കൽപ്പന പുറപ്പെടുവിച്ചത് പോലെ തന്നെയാണ് അള്ളാഹു ഖുർആനിൽ ജിഹാദ് നടത്താൻ കൽപ്പിച്ചത് എന്ന്. അള്ളാഹുവിന്റെ കാര്യം ദൈവം അനുവദിച്ചാൽ നമുക്ക് പിന്നീട് പരിശോധനാ വിധേയമാക്കാം. ഇപ്പൊ നമുക്കിവിടെ പഴയ നിയമത്തിലെ യുദ്ധങ്ങൾ, യഹോവയുടെ യുദ്ധങ്ങൾ എന്നുള്ളത് മാത്രമാണ് ഇപ്പൊ പരിശോധിക്കാൻ പോകുന്നത്. ഇസ്രായേൽ ജനത്തിന് ദൈവം കനാൻ ദേശം അവകാശമായി കൊടുത്തത് എന്തുകൊണ്ടാണ്? കനാൻ ദേശത്തിൽ ഉണ്ടായിരുന്ന ജനതകളെ മുഴുവൻ കൊന്നുകളയാൻ ദൈവം ഇസ്രായേൽ ജനത്തോട് ആവശ്യപ്പെട്ടത് എന്തുകൊണ്ടാണ്? ഇസ്രായേലിന്റെ ചുറ്റുപാടുമുള്ള രാജ്യങ്ങളെ കീഴടക്കി
അവരെ ഇസ്രായേലിന്റെ ഊഴിയ വേലക്കാരാക്കി വെക്കാൻ ദൈവം ഇസ്രായേൽ ജനത്തിനോട് പറഞ്ഞത് എന്തുകൊണ്ടാണ്? ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് കനാനിലേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് മിദ്യാന്യരെ കൊല്ലുവാൻ കൽപ്പിച്ചത് അതെന്തുകൊണ്ടാണ്? ഇസ്രായേലിൽ രാജാവ് ഉണ്ടായ ശേഷം ആദ്യത്തെ രാജാവായ ശൗലിനോട് അമാലേക്കരെ വധിക്കാൻ യഹോവയായ ദൈവം കൽപ്പിച്ചത് എന്തുകൊണ്ടാണ്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ദൈവം അനുവദിച്ചാൽ ഈ പഠന പരമ്പരയിൽ നമ്മൾ പരിശോധിക്കാനായിട്ട് പോകുന്നത്. മറ്റേതൊരു വിഷയവും എന്ന പോലെ തന്നെ ഈ മോശയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനം വരുന്നു, പിന്നെ യോശുവയുടെ നേതൃത്വത്തിൽ കനാനിലേക്ക് പ്രവേശിച്ചു, കനാൻ പിടിച്ചെടുക്കുന്നു, അവിടുന്ന് മുതലല്ല നമ്മൾ ഈ പഠനം ആരംഭിക്കേണ്ടത്. അതിനും വളരെ പുറകോട്ട് പോകണം, അബ്രഹാമിൽ നിന്ന് ഈ പഠനം ആരംഭിക്കേണ്ടതുണ്ട്. അബ്രഹാം എന്ന് പറയുന്ന വ്യക്തിയെ ദൈവം ഈ കൽദയരുടെ പട്ടണമായ ഊരിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്ന് കനാൻ ദേശത്ത് കുടിയിരുത്തുകയാണ്. ഈ അബ്രഹാം എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം അതിസമ്പന്നനായിരുന്ന ഒരു ആളായിരുന്നു എന്നാണ് ബൈബിൾ പറയുന്നത്. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായത്തിന്റെ 2 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിലാണ് നമ്മളത് കാണുന്നത്. ഞാൻ അത് വായിക്കാം. കന്നുകാലി, വെള്ളി, പൊന്ന് ഈ വകയിൽ അബ്രഹാം ബഹുസമ്പന്നനായിരുന്നു. അവൻ തന്റെ യാത്രയിൽ തെക്ക് നിന്ന് ബഥേൽ വരെയും ബഥേലിനും ഹായിക്കും മധ്യേ തനിക്ക് ആദിയിൽ കൂടാരം ഉണ്ടായിരുന്നതും താൻ ആദിയിൽ ഉണ്ടാക്കിയ യാഗപീഠം ഇരുന്നതുമായ സ്ഥലം വരെയും ചെന്നു. അവിടെ അബ്രഹാം യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു. അബ്രഹാമിനോട് കൂടെ വന്ന ലോത്തിനും ആടുകാടുകളും കൂടാരങ്ങളും ഉണ്ടായിരുന്നു. അവർ ഒന്നിച്ചു പാർപ്പാൻ തക്കവണ്ണം ദേശത്തിന് അവരെ വഹിച്ചു കൂടാഞ്ഞു. സമ്പത്ത് വളരെ ഉണ്ടായിരുന്നത് കൊണ്ട് അവർക്ക് ഒന്നിച്ചു പാർപ്പാൻ കഴിഞ്ഞില്ല. ഉൽപ്പത്തി പുസ്തകം 13:2-6 വരെ. കനാൻ ദേശം ദൈവം അബ്രഹാമിന് അവകാശമായി നൽകാമെന്ന് വാഗ്ദത്തം ചെയ്ത ഭൂമിയായിരുന്നു. അപ്പൊ ഇത് കേൾക്കുമ്പോ നിരീശ്വരവാദികളും അതുപോലെ മുസ്ലിങ്ങൾ അടക്കമുള്ളവരൊക്കെ ചിരിക്കുന്നതാണ്. ചുമ്മാ എവിടെയോ കിടക്കുന്ന ഒരാളെ പിടിച്ചുകൊണ്ട് വന്ന ഒരു പ്രദേശം അങ്ങോട്ട് അവകാശമായി കൊടുക്കാമെന്ന് ചുമ്മാ വാഗ്ദത്തം ചെയ്യുന്ന, അതിൽ എന്ത് നീതിയാണുള്ളതെന്നാണ് ഇവരുടെ ചോദ്യം. ബൈബിൾ ശരിയായിട്ട് വായിച്ചു നോക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ ചോദ്യം വരുന്നത്. ഇവരുടെയൊക്കെ ബൈബിൾ വിമർശനത്തിന്റെ പൊള്ളത്തരം എത്രത്തോളം ഉണ്ടെന്നാണ് നമ്മൾ ഇനി പരിശോധിക്കാനായിട്ട് പോകുന്നത്. കാരണം ദൈവം വെറുതെ അങ്ങ് അബ്രഹാമിന് ഇത് വാഗ്ദത്തം ചെയ്തതല്ല. ദൈവം അബ്രഹാമിന് കൊടുക്കാനുള്ള ഇത് മുമ്പേ പ്ലാൻ ഇട്ടത് തന്നെയാണ്, അതല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അബ്രഹാം അത് അവകാശമാക്കിയിട്ടുണ്ട്. അബ്രഹാമിന്റെ അവകാശമായി തന്നെ അബ്രഹാം അത് പിടിച്ചെടുത്തിട്ടുണ്ട്. ആ പ്രദേശം, ആ ഭൂപ്രദേശത്തിന്റെ, കനാൻ എന്ന് പറയുന്ന ആ ദേശത്തിന്റെ മേലുള്ള അവകാശം അബ്രഹാം സ്ഥാപിച്ചിട്ടുണ്ട്. സ്ഥാപിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ദൈവം എന്ത് ചെയ്യുന്നത്? വാഗ്ദത്തം ചെയ്യുന്നത്. ഇതെല്ലാം ബൈബിളിൽ വളരെ വ്യക്തമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. കൃത്യമായിട്ടുള്ള കാരണം, ദൈവം എന്തുകൊണ്ട് അബ്രഹാമിന് അത് വാഗ്ദാനം ചെയ്തു എന്നുള്ളതിന്റെ കൃത്യമായ കാരണം നമുക്ക് ബൈബിളിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ഹാരാനിൽ താമസിക്കുന്ന സമയത്ത് ദൈവം അബ്രഹാമിന്റെ മുമ്പാകെ പ്രത്യക്ഷപ്പെട്ട് പറയുന്നത് ഇപ്രകാരമാണ്. യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ടു പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേര് വലുതാകും. നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ അബ്രഹാം പുറപ്പെട്ടു, ലോത്തും അവനോടുകൂടെ പോയി. ഹാരാനിൽ നിന്ന് പുറപ്പെടുമ്പോൾ അബ്രഹാമിന് 75 വയസ്സായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളാണ് ഇപ്പോൾ വായിച്ചത്. അപ്പൊ ഈ സമയത്ത് ദൈവം അബ്രഹാമിന് ഈ ദേശം വാഗ്ദത്തം ചെയ്യുന്നില്ല. പറയുന്നത് ഞാൻ നിന്നെ കാണിക്കാനിരിക്കുന്ന ദേശത്തേക്ക് നീ പോ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. എന്നാൽ കനാൻ ദേശത്ത് എത്തിയതിന് ശേഷം ദൈവം അബ്രഹാമിനോട് പറയുന്നത് നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കും എന്നാണ്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ നമുക്കത് കാണാം. അബ്രഹാമിന് കൊടുക്കുമെന്നല്ല, അബ്രഹാമിന്റെ സന്തതിക്ക് കൊടുക്കുമെന്നാണ് ഇപ്പോ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറയുന്നത് 12:7 പറഞ്ഞിരിക്കുന്നത്. അബ്രഹാം കനാൻ നാട്ടിൽ ചെന്ന് വെറുതെ അങ്ങ് താമസിക്കുകയായിരുന്നില്ല. അതിസമ്പന്നനായിരുന്ന അബ്രഹാം പണം കൊടുത്ത് ഭൂമി വാങ്ങി എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 23-ാം അധ്യായത്തിന്റെ 16 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്. അബ്രഹാം എഫ്രോന്റെ വാക്ക് സംബന്ധിച്ച് ഹിത്യർ കേൾക്കെ എഫ്രോൻ പറഞ്ഞതുപോലെ കച്ചവടക്കാർക്ക് നടപ്പുള്ള വെള്ളി ശേക്കൽ 400 അവന് തൂക്കിക്കൊടുത്തു. ഇങ്ങനെ മമ്രയ്ക്കരികെ എഫ്രോനുള്ള മക്പേല നിലവും അതിലെ ഗുഹയും നിലത്തിന്റെ അതിർത്തിക്കകത്തുള്ള സകല വൃക്ഷങ്ങളും അവന്റെ നഗരവാസികളായ ഹിത്യരുടെ മുമ്പാകെ അബ്രഹാമിന് അവകാശമായി ഉറച്ചു കിട്ടി. അതിന്റെ ശേഷം അബ്രഹാം തന്റെ ഭാര്യയായ സാറയെ കനാൻ ദേശത്തിലെ ഹെബ്രോൻ എന്ന മമ്രയ്ക്കരികെയുള്ള മക്പേല നിലത്തിലെ ഗുഹയിൽ അടക്കം ചെയ്തു. ഇങ്ങനെ ഹിത്യർ ആ നിലവും അതിലെ ഗുഹയും അബ്രഹാമിന് ശ്മശാനാവകാശമായി ഉറപ്പിച്ചു കൊടുത്തു. ഉൽപ്പത്തി പുസ്തകം 23-ാം അധ്യായം 16 മുതൽ 20 വരെ. അപ്പൊ അബ്രഹാം ആ ദേശത്ത് നിന്ന് പണം കൊടുത്ത് ഭൂമി വാങ്ങി താമസിക്കുകയായിരുന്നു. അങ്ങനെ പണം കൊടുത്ത് ഭൂമി വാങ്ങി ആ സ്വന്തം ഭൂമിയിൽ താമസിച്ചിരുന്ന അബ്രഹാമിന് ആ പ്രദേശം മുഴുവൻ എങ്ങനെയാണ് അവകാശമായി കിട്ടിയതെന്നുള്ള സംഭവം ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിലാണ് ആ സംഭവം ഉള്ളത്. ഞാനത് വായിക്കാം. ശിനാർ രാജാവായ അമ്രാഫേൽ, എലാസർ രാജാവായ അര്യോക്ക്, ഏലാം രാജാവായ കെദർ ലായോമർ,
ജാതികളുടെ രാജാവായ തീദാൽ എന്നിവരുടെ കാലത്ത് ഇവർ സോദോം രാജാവായ ബേര, ഗൊമോറ രാജാവായ ബിർശ, അദ്മ രാജാവായ ശിനാബ്, സെബോയിൻ രാജാവായ ശെമേബർ, ഷോവർ എന്ന ബേലയിലെ രാജാവ് എന്നിവരോട് യുദ്ധം ചെയ്തു. ഇവരെല്ലാവരും സിദ്ധീൻ താഴ്വരയിൽ ഒന്നിച്ചുകൂടി. അതിപ്പോൾ ഉപ്പുകടലാകുന്നു. അവർ 12 സംവത്സരം കെദർലായോമിരിന് കീഴടങ്ങിയിരുന്നു. 13 സംവത്സരത്തിൽ മത്സരിച്ചു. അതുകൊണ്ട് 14 സംവത്സരത്തിൽ കെദർലായോമിരും അവനോടുകൂടെയുള്ള രാജാക്കന്മാരും വന്നു. അസ്തരോത്ത് കർണയീമിലെ രഫായികളെയും ഹാമിലെ സൂസിരെയും ഷാവേ കിര്യാത്തയീമിലെ ഏമിരെയും സെയിർ മലയിലെ ഹോരിരെയും മരുഭൂമിക്ക് സമീപമുള്ള ഏൽ പാരാൻ വരെ തോൽപ്പിച്ചു. പിന്നെ അവർ തിരിഞ്ഞ് കാദേശ് എന്ന ഏൽ മിഷ്പാത്തിൽ വന്ന് അമാലിയക്കരുടെ ദേശമൊക്കെയും ഹസസോൻ തമാരിൽ പാർത്തിരുന്ന അമോര്യരെയും കൂടെ തോൽപ്പിച്ചു. അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കണം, ഈ 4 രാജാക്കന്മാർ, അതായത് കെദർലായോമർ എന്ന് പറയുന്ന ആ പ്രധാന രാജാവ്, പിന്നെ അദ്ദേഹത്തിന്റെ സഖ്യകക്ഷികളായിരിക്കുന്ന വേറെ 3 രാജാക്കന്മാർ, അങ്ങനെ ഈ 4 പേര് അവിടെ വന്ന ആ പ്രദേശം മുഴുവൻ പിടിച്ചടക്കുകയാണ്. അതായത് അവര് കാദേശ് എന്ന് പറയുന്ന എൻ മിഷ്പാത്തിൽ വന്ന് അമാലിയക്കരുടെ ദേശം പിടിച്ചെടുത്തി, പിന്നെ ഹസസോൻ താമാരിൽ പാർത്തിരുന്ന അമോരിയരെ പിടിച്ചു, പിന്നെ ഏമിരുടെ ഷാവേ കിര്യാത്ത് ഏമിലെ ഏമിരെ പിടിച്ചു, സെയിർ മലയിൽ ഉണ്ടായിരുന്ന ഹോരിയരെ പിടിച്ചു. അപ്പൊ ഇങ്ങനെ ആ പ്രദേശം മുഴുവൻ ഇവര് ആക്രമിച്ച് അവരുടെ കൈവശമാക്കി. അപ്പൊ അന്നത്തെ നാട്ടു നടപ്പാണ്, നമ്മൾ ആലോചിച്ച് നോക്കണം, അന്ന് യുദ്ധം ചെയ്ത് ഒരു പ്രദേശം ഒരു രാജാവ് പിടിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് അയാളുടെയാണ്. പരാജയപ്പെട്ട രാജാവ് നീ ഓടിപ്പോകുന്നു അല്ലെങ്കിൽ കൊല്ലപ്പെടുന്നു, അതല്ലാതെ പിന്നെ അയാൾക്ക് ഇതിനൊരു അവകാശമില്ല. അപ്പൊ ഇവര് ഈ 4 രാജാക്കന്മാർ വന്ന് ഈ പ്രദേശം പിടിച്ചെടുത്തു. അത് കഴിഞ്ഞിട്ട് അവരെന്താണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമുക്ക് പിന്നെയും വായിക്കാം. അപ്പോൾ സോദോം രാജാവും ഗൊമോറ രാജാവും ആത്മ രാജാവും സെബോയിൻ രാജാവും സോവേർ എന്ന ബേലയിലെ രാജാവും പുറപ്പെട്ട് സിദ്ധീൻ താഴ്വരയിൽ വെച്ച് ഏലാം രാജാവായ കെദർലായോമർ, ജാതികളുടെ രാജാവായ തീദാൻ, ശിനാർ രാജാവായ അമ്രാഫൽ, എലാസർ രാജാവായ അര്യോക്ക് എന്നിവരുടെ നേരെ പടനിരത്തി. 4 രാജാക്കന്മാർ 5 രാജാക്കന്മാരുടെ നേരെ തന്നെ. അപ്പൊ ഇന്നത്തെ നമ്മൾ അറിയാവുന്ന ആ ചാവുകടലിന്റെ ചുറ്റുപാടുമുള്ള പ്രദേശങ്ങൾ, അല്ലെങ്കിൽ ഇന്നത്തെ ഇസ്രായേലിന്റെ പ്രദേശങ്ങളിലെ മറ്റു ഭാഗങ്ങളൊക്കെ ഈ 4 രാജാക്കന്മാര് പിടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഇവിടേക്ക് അബ്രഹാം ഒക്കെ താമസിക്കുന്നതിന് തൊട്ടടുത്തുള്ള, അബ്രഹാം സോദോമിലല്ല താമസിച്ചിരുന്നത്, അതിന്റെ പുറത്താണ്. എന്നാൽ സോദോമും പിന്നെ അതിന്റെ അടുത്തുള്ള മറ്റ് സോദോം, ഗൊമോറ, അദ്മൈ, സോവർ, അപ്പൊ ഈ പ്രദേശത്തൊക്കെ വന്നിട്ട് അവിടെയുള്ള രാജാക്കന്മാർ കയറി വന്നിരിക്കുകയാണ്. അവിടെ 5 രാജാക്കന്മാരുണ്ട്. അപ്പൊ ഈ 4 രാജാക്കന്മാർ 5 രാജാക്കന്മാരുടെ നേരെ യുദ്ധത്തിന് വന്നിരിക്കുന്നു. സിദ്ധീൻ താഴ്വരയിൽ കീൽക്കുഴികൾ വളരെ ഉണ്ടായിരുന്നു. സോദോം രാജാവും ഗൊമോറ രാജാവും ഓടിപ്പോയി അവിടെ വീണു. ശേഷിച്ചവർ പർവ്വതത്തിലേക്ക് ഓടിപ്പോയി. അതായത് ഈ യുദ്ധത്തില് സോദോം, ഗൊമോറ ഈ 2 നഗരങ്ങളിലെ രാജാവ്, അല്ലെങ്കിൽ 5 രാജാക്കന്മാരും പരാജയപ്പെട്ടു, 4 രാജാക്കന്മാരും വിജയിച്ചു. സോദോം രാജാവും ഗൊമോറ രാജാവും പോയിട്ട് കീൽക്കുഴികള് അതിനകത്ത് അവർ വീഴുകയും ചെയ്തു. സൊദോമിലും ഗോമോരയിലുമുള്ള സമ്പത്തും ഭക്ഷണ സാധനങ്ങളും എല്ലാം അവർ എടുത്തുകൊണ്ട് പോയി. അബ്രഹാമിന്റെ സഹോദരന്റെ മകനായി സൊദോമിൽ പാർത്തിരുന്ന ലോത്തിനെയും അവന്റെ സമ്പത്തിനെയും അവർ കൊണ്ടുപോയി. ഓടിപ്പോന്ന ഒരുത്തൻ വന്ന് എബ്രായനായ അബ്രാമിനെ അറിയിച്ചു. അവൻ എഷ്കോലിന്റെയും ആനേരിന്റെയും സഹോദരനായി അമൂര്യനായ മമ്രയുടെ തോപ്പിൽ പാർത്തിരുന്നു. അവർ അബ്രാമിനോട് സഖ്യത ചെയ്തവരായിരുന്നു. തന്റെ സഹോദരനെ ബദ്ധനാക്കി കൊണ്ടുപോയി എന്ന് അബ്രാം കേട്ടപ്പോൾ അവൻ തന്റെ വീട്ടിൽ ജനിച്ചവരും അഭ്യാസികളുമായ 318 പേരെ കൂട്ടിക്കൊണ്ട് ദാൻ വരെ പിന്തുടർന്നു. രാത്രിയിൽ അവനും അവന്റെ ദാസന്മാരും അവരുടെ നേരെ ഭാഗം ഭാഗമായി പിരിഞ്ഞു ചെന്ന് അവരെ തോൽപ്പിച്ച് ദമ്മേശേക്കിന്റെ ഇടത്തുഭാഗത്തുള്ള ഹോബ വരെ അവരെ പിന്തുടർന്നു. അവൻ സമ്പത്തൊക്കെയും മടക്കി കൊണ്ടുവന്നു. തന്റെ സഹോദരനായ ലോത്തിനെയും അവന്റെ സമ്പത്തിനെയും സ്ത്രീകളെയും ജനത്തെയും കൂടെ മടക്കി കൊണ്ടുവന്നു. അപ്പൊ ഇവിടെ നോക്കണം, ആ പ്രദേശങ്ങൾ മുഴുവനും ഈ 4 രാജാക്കന്മാരുടെ അധീനതയിൽ വന്നിരുന്നു. അവരുടെ രാജാക്കന്മാരെയൊക്കെ യുദ്ധം ചെയ്ത് കീഴടക്കി അവരുടെ അധീനതയിലേക്ക് ഈ പ്രദേശം കൊണ്ടുവന്നിരുന്നു. അപ്പൊ ഇപ്പൊ ആ തോറ്റ രാജാക്കന്മാരല്ല സോദോം, ഗൊമോറ, അദ്മായി, സെബോയിൻ എന്നുള്ള ഈ രാജാക്കന്മാരൊന്നുമല്ല, മറിച്ച് ഈ 4 രാജാക്കന്മാരാണ് ഇപ്പൊ ഇതിന്റെ അധിപതികൾ, അവർക്കാണ് അവകാശം. എന്നാൽ അബ്രഹാം വന്നിട്ട് എന്ത് ചെയ്യാണ്? അബ്രഹാം വന്ന് ഈ 4 രാജാക്കന്മാരെ പരാജയപ്പെടുത്തി, എന്നിട്ട് അവരെ തോൽപ്പിച്ചു ഓടിപ്പിച്ചു. അതോടുകൂടെ ഈ പ്രദേശത്തിന്റെ അധികാരം സ്വാഭാവികമായിട്ട് അതിന്റെ അവകാശം ആർക്ക് കിട്ടി? അബ്രഹാമിന്റെ അതിലേക്ക് വന്നു. മനസ്സിലായോ? അപ്പൊ ആ പ്രദേശത്തിന്റെ മേലുള്ള അന്നത്തെ നാട്ടു നടപ്പനുസരിച്ച്, അത് നിങ്ങൾ നോക്കണം, ഇന്നത്തെ ഇതുപോലെയല്ല, അന്നത്തെ നാട്ടു നടപ്പനുസരിച്ച് യുദ്ധം ചെയ്ത് ഒരു രാജാവിനെ പരാജയപ്പെടുത്തിയാൽ ആ രാജാവിന്റെ അധീനതയിലുള്ള ഭൂമി, മറ്റ് സ്വത്തുക്കള്, അയാളുടെ ഭാര്യമാര്, ഇങ്ങനെയുള്ളതെല്ലാം ഈ വിജയിച്ച രാജാവിന്റെ അധീനതയിലേക്ക് വരും. അല്ലെങ്കിൽ വിജയിച്ച വ്യക്തി, രാജാവ് തന്നെയാണെന്നില്ല, വിജയിച്ച വ്യക്തി ആരാണോ അയാളുടെ അധീനതയിലേക്ക് വരും.
അപ്പൊ ആ ലെവലിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെയുള്ള മറ്റു രാജാക്കന്മാരെ എല്ലാം ഈ നാല് രാജാക്കന്മാരും ഒന്ന് തോൽപ്പിച്ച് ആ ഭൂമിയും ജനതയും ഒക്കെ അവരുടെ അധീനതയിലേക്ക് കൊണ്ടുവന്നിരുന്നു. എന്നാൽ ആ നാല് രാജാക്കന്മാരെ അബ്രഹാം പരാജയപ്പെടുത്തിയതോടുകൂടെ അതിന്റെ സ്വാഭാവികമായ അവകാശം അബ്രഹാമിന്റെ കയ്യിലേക്ക് വന്നു. അപ്പൊ അബ്രഹാമാണ് ഇനി ആ പ്രദേശത്തിന്റെ, അതായത് ഇന്നത്തെ ഇസ്രായേൽ എന്നറിയപ്പെടുന്ന, ഇന്നത്തെ ഇസ്രായേൽ മാത്രമല്ല പലസ്തീൻ അടക്കമുള്ള ആ വിശാലമായ ഭൂഭാഗത്തിന്റെ ആ അധിപതി സ്വാഭാവികമായിട്ടും അബ്രഹാം ആയിത്തീർന്നു. ദമ്മാശേഖിന്റെ അടുത്ത ഭാഗത്തുള്ള ഹോബാവരെ പിന്തുടർന്നു. ദമ്മാശേഖ് എന്ന് പറയുന്നത് സിറിയ ഡമാസ്കസ് ആണ്, അതായത് ഇന്നത്തെ സിറിയയിലെ അവിടെ ഉള്ള ആയത്. അപ്പൊ അത്രയും ഏരിയ അത് മുഴുവനും ഇപ്പൊ അബ്രഹാമിന്റെ കീഴിലേക്ക് വന്നിരിക്കുകയാണ്. ഇനി ബാക്കി എന്തുണ്ടായി നോക്കാം. അവൻ കെദോർലായമീരിനെയും കൂടെയുള്ള രാജാക്കന്മാരെയും തോൽപ്പിച്ചിട്ട് മടങ്ങി വന്നപ്പോൾ സൊദോം രാജാവ് രാജതാഴ്വര എന്ന ശാവേ താഴ്വര വരെ അവനെ എതിരേറ്റ് ചെന്നു. ശാലേം രാജാവായ മൽക്കീസദേക്ക് അപ്പവും മീനും കൊണ്ടുവന്നു. അവൻ അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു. അവൻ അവനെ അനുഗ്രഹിച്ചു. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി അത്യുന്നതനായ ദൈവത്താൽ അബ്രാം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. സൊദോം രാജാവ് അബ്രാമിനോട്, ആളുകളെ എനിക്ക് തരിക, സമ്പത്ത് നീ എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു. അതിന് അബ്രാം സൊദോം രാജാവിനോട് പറഞ്ഞത്, ഞാൻ അബ്രാമിനെ സമ്പന്നനാക്കിയെന്ന് നീ പറയാതിരിപ്പാൻ. ഞാൻ ഒരു ചരടാകട്ടെ, ചെരുപ്പുവാറാകട്ടെ, നിനക്കുള്ളതിൽ യാതൊന്നുമാകട്ടെ എടുക്കയില്ല എന്ന് ഞാൻ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി അത്യുന്നത ദൈവമായ യഹോവയിങ്കലേക്ക് കൈ ഉയർത്തി സത്യം ചെയ്യുന്നു. ബാല്യക്കാർ ഭക്ഷിച്ചതും എന്നോടുകൂടെ വന്ന ആനേർ, എഷ്കോൽ, മമ്രെ എന്നീ പുരുഷന്മാരുടെ ഓഹരിയും മാത്രമേ വേണ്ടൂ. ഇവർ തങ്ങളുടെ ഓഹരി എടുത്തുകൊള്ളട്ടെ. ഉൽപ്പത്തി പുസ്തകം 14 ഒന്ന് മുതൽ 23 വരെയുള്ള വാക്യങ്ങളാണ് ഞാനിപ്പോ വായിച്ചത്. അതായത് 14 മുഴുവനുമാണ് ഇപ്പൊ വായിച്ചത്. വാസ്തവത്തിൽ അന്നത്തെ നാട്ടു നടപ്പ് അനുസരിച്ച് ഈ സോദോം രാജാവിന് ഈ ദേശത്തിന്റെ മലിപ്പ് യാതൊരു അവകാശവും ഇല്ല. കാരണം അവൻ യുദ്ധത്തിൽ പരാജയപ്പെട്ടവനാണ്. ആ പരാജയത്തോടെ അവന്റെ ഈ രാജാവകാശമൊക്കെ നഷ്ടമായി പോയി. ഇപ്പോ ഈ ദേശം മുഴുവനും അബ്രാമിന് അവകാശപ്പെട്ടതാണ്. അബ്രാമാണ് ഇതിന്റെ ഉടമസ്ഥൻ. കാരണം അബ്രാം എന്ത് ചെയ്തു? സോദോം രാജാവിനെയൊക്കെ പരാജയപ്പെടുത്തിയ ആ രാജാക്കന്മാരെ അബ്രാം പരാജയപ്പെടുത്തി. അവരുടെ സ്വാഭാവികമായ അവകാശം മുഴുവൻ അബ്രാമിന്റെ കയ്യിലേക്ക് വന്നിരിക്കുകയാണ്. എന്നാൽ അബ്രാം അത് എടുക്കുന്നില്ല. കാരണം ഈ സോദോം രാജാവ് വന്നിപ്പോൾ അവകാശം ഉന്നയിച്ചിരിക്കുകയാണ്. സമ്പത്ത് നീ പിടിച്ചെടുത്ത കൊള്ള മുതലൊക്കെ നീ എടുത്തോ, ജനത്തെയൊക്കെ എനിക്ക് വിട്ടുതരണം, ആളുകളെയൊക്കെ എന്റെ കീഴിലേക്ക് കൊണ്ടുതരണം എന്നും പറഞ്ഞുകൊണ്ട് ഇവരെ അവകാശവാദം ഉന്നയിച്ചു വന്നിരിക്കുകയാണ്. അബ്രാമിന് വേണമെങ്കിൽ പറയാം, നിനക്ക് ഇവിടെ ഒരു അവകാശമില്ല, ഇതെന്റെ ഭൂമിയാണ്, ഞാനാണ് ഇനി ഇവിടെ ഭരിക്കാൻ പോകുന്നതെന്ന് അബ്രാമിന് പറയാം. പക്ഷെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവൻ പറഞ്ഞുകൊണ്ട് നടക്കും. ഈ സോദോം രാജാവ് പറഞ്ഞുകൊണ്ട് നടക്കും, എന്റെ ഭൂമി അബ്രാം പിടിച്ചെടുത്ത്, ഞാനാണ് അവനെ ഇത്രയും സമ്പന്നനാക്കിയത്, ഞാൻ വിട്ടുകൊടുത്തു എന്നൊക്കെ പറഞ്ഞ് ഇതാ. അപ്പൊ അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി, താൻ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ നാമം ദുഷിക്കപ്പെടാതിരിക്കാൻ വേണ്ടി അബ്രാമൻ അറിയാം ദൈവം, ഞാൻ വിശ്വസിക്കുന്ന ദൈവം ആരാണ്, എനിക്ക് വേണ്ടത് എന്താണോ അതാവും തന്നുകൊള്ളു, അതിന് ഇവരുടെ സഹായം വേണ്ട, ആ ദൈവത്തിന്റെ നാമത്തിന് ഒരു ദൂഷണം വരരുത്, അതുകൊണ്ട് നീ എടുത്തോ, നീ എന്നെ സമ്പന്നനാക്കിയെന്ന് നീ പറയരുത്, അതുകൊണ്ട് എനിക്ക് നിന്റെ ഒരു ചരടോ ചെരുപ്പുവാറോ പോലും വേണ്ട, എന്റെ കൂടെ വന്ന മറ്റുള്ള ആളുകൾ അവർ ഭക്ഷിച്ചതുണ്ട്, പിന്നെ അവരുടെ യുദ്ധത്തിൽ അവർക്കുള്ള ഓഹരി അത് അവരെടുത്തോട്ടെ, ബാക്കി ഒന്നും എനിക്ക് വേണ്ട എന്നും പറഞ്ഞ് തന്റെ അവകാശത്തെ അബ്രഹാം എന്ത് ചെയ്യാണ്, വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? താൻ വിശ്വസിക്കുന്ന ദൈവം, സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി അത്യുന്നത ദൈവമായ യഹോവയാണ്, ആ യഹോവ എനിക്ക് വേണ്ടുന്നതെല്ലാം തന്നുകൊള്ളു എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ അവകാശത്തെ അബ്രഹാം അവിടെ വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. അബ്രഹാം അന്നത്തെ നാട്ടു നടപ്പ് അനുസരിച്ച് അങ്ങനെ വിട്ടുകൊടുക്കേണ്ട ഒരു കാര്യവും ഇല്ല അബ്രഹാമിന്. അബ്രഹാമിന് തന്നെ ആ രാജ്യം മുഴുവനും തന്റെ അധീനതയിലേക്ക് കൊണ്ടുവരാൻ പറ്റുമായിരുന്നു. പക്ഷെ അത് അബ്രഹാം ചെയ്തില്ല. അപ്പൊ ഇതിന് ശേഷമാണ്, ഈ 14 സംഭവത്തിന് ശേഷം നമ്മൾ അടുത്ത അധ്യായത്തിലേക്ക് വരുമ്പോൾ, 15 വരുമ്പോഴാണ് നമ്മൾ കാണുന്നത് ദൈവം അബ്രഹാമിന് ഈ ദേശം അവകാശമായിട്ട് കൊടുക്കുകയാണ്. അതായത് അബ്രഹാം ആ ദേശത്തിന്റെ മേൽ അവകാശം സ്ഥാപിച്ചു കഴിഞ്ഞതാണ്, പ്രവൃത്തിയാൽ തന്നെ സ്ഥാപിച്ചു കഴിഞ്ഞു. അവിടെ ആ പ്രദേശം മുഴുവൻ ആക്രമിച്ച് കീഴടക്കി അത് സ്വന്തമാക്കിയ രാജാക്കന്മാരെ അബ്രഹാം പരാജയപ്പെടുത്തിയതോടുകൂടി അവരിൽ നിന്ന് സ്വാഭാവികമായി ഈ അവകാശം അബ്രഹാമിന്റെ മേലെ വന്നു. പക്ഷെ സൊദോം രാജാവിന് വേണ്ടിയിട്ട് ആ താനെ അത് സ്വീകരിക്കാതെ, അവകാശം എടുക്കാതെ അത് വിട്ടുകൊടുത്തു. വിട്ടുകൊടുത്തു കഴിഞ്ഞപ്പോ ദൈവം വന്നിട്ട് അബ്രഹാമിനോട് പറയുകയാണ്. ഞാൻ ആ ഭാഗം കൂടി വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 15 5 മുതൽ 21 വരെയുള്ള ഭാഗങ്ങളിൽ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. ആ 1 മുതൽ 5 വരെയുള്ള ഭാഗങ്ങളിൽ എന്ന് പറഞ്ഞാൽ യഹോവ അബ്രാമിനും പിന്നെയും പ്രത്യക്ഷനായി എന്ന് പറഞ്ഞുകൊണ്ടുള്ളതാണ്. എന്നിട്ട് പ്രത്യക്ഷനായിട്ട് അവനോട് പറയുന്നു, നിന്റെ സന്തതിക്ക് ഞാനിത് കൊടുക്കുന്നൊക്കെ പറഞ്ഞതാണ്. ഞാൻ ആ ഭാഗം വായിക്കാം. പിന്നെ അവൻ അവനെ പുറത്തു കൊണ്ടു ചെന്നു. അവൻ എന്ന് പറഞ്ഞ യഹോവ അബ്രാമിനെ പുറത്തു കൊണ്ടു ചെന്നു. നീ ആകാശത്തേക്ക് നോക്കുക, നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്ന് കൽപ്പിച്ചു. നിന്റെ സന്തതി ഇങ്ങനെ ആകും എന്നും അവനോട് കൽപ്പിച്ചു. അവൻ യഹോവയിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. പിന്നെ അവനോട്, ഈ ദേശത്തെ നിനക്ക് അവകാശമായി തരുവാൻ
കൽദയ പട്ടണമായ ഊരിൽ നിന്ന് നിന്നെ കൂട്ടിക്കൊണ്ടുവന്ന യഹോവ ഞാനാകുന്നു എന്ന് അരുളി ചെയ്യുന്നു. അപ്പൊ ഇപ്പോഴാണ് പറയുന്നത്, ഈ ദേശത്തെ നിനക്ക് ഞാൻ അവകാശമായി തരും, അങ്ങനെ തരാൻ വേണ്ടിയാണ് നിന്നെ കൊണ്ടുവന്നതെന്ന്. പക്ഷെ അതിനു മുമ്പേ തന്നെ അബ്രഹാം എന്ത് ചെയ്തിട്ടുണ്ട്? അതിനു മുമ്പേ തന്നെ അബ്രഹാം ആ അവകാശം അവിടെ സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സ്ഥാപിച്ചു കഴിഞ്ഞ് എന്നിട്ട് പിന്നെ വിട്ടു കളഞ്ഞതാണ്. പക്ഷെ അങ്ങനെ വിട്ടു കളഞ്ഞപ്പോ ദൈവമാണ് വന്നിട്ട്, കാരണം നമ്മൾ നാട്ടുകളപ്പനുസരിച്ച് അതാണ് അതിന്റെ നീതി. ആ നീതിയോടുകൂടിയാണ് ദൈവം പറഞ്ഞത്, ഇത് നിനക്കും നിന്റെ സന്തതിക്കും അവകാശപ്പെട്ടത് തന്നെയാണ്, ഞാൻ അത് തരും എന്ന് പറയുന്നത്. കർത്താവായ യഹോവെ, ഞാൻ അതിനെ അവകാശമാക്കുമെന്നുള്ളത് എനിക്ക് എന്തോന്നിനാൽ അറിയാം എന്ന് അവൻ ചോദിച്ചു. അവൻ അവനോട്, നീ 3 വയസ്സ് പ്രായമുള്ള ഒരു പശുക്കിടാവിനെയും 3 വയസ്സുള്ള ഒരു കോലാടിനെയും 3 വയസ്സുള്ള ഒരു ആട്ടുകൊറ്റനെയും ഒരു കുറുപ്രാവിനെയും ഒരു പ്രാവിൻ കുഞ്ഞിനെയും കൊണ്ടുവരിക എന്ന് കൽപ്പിച്ചു. ഇവയൊക്കെയും അവൻ കൊണ്ടുവന്ന് ഒത്ത നടുവെ പിളർന്നു, ഭാഗങ്ങളെ നേർക്ക് നേരെ വെച്ചു. പക്ഷികളെയോ അവൻ പിളർന്നില്ല. ഉടലുകളിന്മേൽ റാഞ്ചൻ പക്ഷികൾ ഇറങ്ങി വന്നപ്പോൾ അബ്രാം അവയെ ആട്ടിക്കളഞ്ഞു. സൂര്യൻ അസ്തമിക്കുമ്പോൾ അബ്രാമിന് ഒരു ഗാഢനിദ്ര വന്നു, ഭീതിയും അന്ധതമസും അവന്റെ മേൽ വീണു. അപ്പോൾ അവൻ അബ്രാമിനോട്, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം പ്രവാസികളായിരുന്ന് ആ ദേശക്കാരെ സേവിക്കും. അവർ അവരെ പീഡിപ്പിക്കുമെന്ന് നീ അറിഞ്ഞുകൊള്ളുക. എന്നാൽ അവർ സേവിക്കുന്ന ജാതിയെ ഞാൻ വിധിക്കും. അതിന്റെ ശേഷം അവർ വളരെ സമ്പത്തോടുകൂടെ പുറപ്പെട്ടു പോരും. നീയോ സമാധാനത്തോടെ നിന്റെ പിതാക്കന്മാരോട് ചേരും, നല്ല വാർദ്ധക്യത്തിൽ അടക്കപ്പെടും. 4 തലമുറക്കാർ ഇവിടേക്ക് മടങ്ങി വരും. അമോര്യരുടെ അക്രമം ഇതുവരെ തികഞ്ഞിട്ടില്ല എന്ന് അരുളി ചെയ്തു. സൂര്യൻ അസ്തമിച്ചു, ഇരുട്ടായ ശേഷം ഇതാ പുകയുന്ന ഒരു തീച്ചൂള, ആ ഭാഗങ്ങളുടെ നടുവെ ജ്വലിക്കുന്ന ഒരു പന്തം കടന്നുപോയി. അന്ന് യഹോവ അബ്രാമിനോട് ഒരു നിയമം ചെയ്തു, നിന്റെ സന്തതിക്ക് ഞാൻ മിസ്രയീം നദി തുടങ്ങി ഫ്രാത്ത് നദിയായ മഹാനദി വരെയുള്ള ഈ ദേശത്തെ കേന്യർ, കെനിസ്യർ, കത്മോന്യർ, ഹിത്യർ, പെരിസ്യർ, രഫായിമ്യർ, അമോര്യർ, കനാന്യർ, ഗിർഗഷ്യർ, യബൂസ്യർ എന്നിവരുടെ ദേശത്തെ തന്നെ തന്നിരിക്കുന്നു എന്ന് അരുളി ചെയ്തു. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിന്റെ 5 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. അപ്പൊ ഇവിടെ വളരെ വ്യക്തമായിട്ട് ചില പേരുകളെ കൃത്യമായി തന്നെ എടുത്തു പറയുകയാണ് യഹോവ. കേന്യര്, കെനിസ്യര്, കത്മോന്യര്, ഹിത്യര്, പെരിസ്യര്, രഫായിമ്യര്, അമൂര്യര്, കനാന്യര്, ഗിർഗശര്, യബൂസ്യര്, അങ്ങനെ 10 ജനതകളെ എടുത്തു പറയാണ്. എന്നാൽ 400 വർഷം കഴിഞ്ഞപ്പോ ഈ 10 ജനതയിൽ കുറെ എണ്ണൊക്കെ നശിച്ചു പോയിരുന്നു. 3 എണ്ണം നശിച്ചു പോയി, പിന്നെ 7 ജനതയെ അപ്പം ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് പിന്നീട് നോക്കാം. കാരണം മോശയോടൊക്കെ പറയുമ്പോൾ 7 ജനതയെ കുറിച്ചേ പറയുന്നുള്ളൂ. എന്നാൽ ഇവിടെ അബ്രാമിന്റെ കാലത്ത് ഉണ്ടായിരുന്ന 10 ജനത എന്താന്ന് വെച്ചാൽ, ഈ 10 ജനതകളെയും കെദൊർലായോമരും കൂട്ടരും വന്ന് കീഴടക്കിയതാണ്. അവര് കെദൊർലായോമറിന്റെ കീഴിലേക്ക് പോയവരാണ്. ആ കെദൊർലായോമറിനെ പരാജയപ്പെടുത്തിയപ്പോൾ സ്വാഭാവികമായും ഈ 10 കൂട്ടരുടെയും അവകാശം അബ്രാമിന്റെ കയ്യിലേക്ക് വന്നതാണ്. അതുകൊണ്ടാണ് ദൈവം കൃത്യമായിട്ട് ഈ 10 കൂട്ടരെ മാത്രം, അവിടെ വേറെ എത്രയോ ജനതകൾ ഉണ്ടായിരുന്നു, അവരുടെ പേരൊന്നും പറയാതെ ഈ 10 കൂട്ടരുടെ പേര് മാത്രം പറഞ്ഞിട്ട് ഈ ജനതകളുടെ ഭൂമി ഞാൻ നിനക്ക് തരും എന്ന് പറഞ്ഞതിന്റെ കാരണം, അത് അബ്രഹാം അത് അവകാശമായി സ്ഥാപിച്ചെടുത്തത് കൊണ്ട് തന്നെയാണ്. അന്നത്തെ നാട്ടുതണപ്പനുസരിച്ച് അത് അബ്രഹാമിന് അവകാശപ്പെട്ട ഭൂമി ആയതുകൊണ്ട് തന്നെയാണ് ദൈവം പറയുന്നത്, അത് നിനക്കും നിന്റെ സന്തതിക്ക് ഞാൻ ശാശ്വത അവകാശമായി തരും എന്ന് പറയുന്നത്. ഇപ്പോഴാണ് ദൈവം ആ ദേശത്തെ അബ്രാമിന് അവകാശമായി കൊടുക്കും എന്ന് വാഗ്ദത്തം ചെയ്യുന്നത്. അതിനു മുമ്പേ തന്നെ ആ ദേശത്തിന്മേലുള്ള തന്റെ അവകാശം അബ്രഹാം സ്ഥാപിച്ചു കഴിഞ്ഞതാണെന്ന് ഓർക്കണം. അബ്രഹാം യുദ്ധം ചെയ്ത് നേടിയെടുത്ത ഭൂമിയാണത്. അപ്പൊ അന്നത്തെ നാട്ടുനടപ്പനുസരിച്ച് അബ്രഹാമിന് അവകാശപ്പെട്ട സ്ഥലം, കേവലം കുറച്ച് കിലോമീറ്ററുകളൊന്നുമല്ല ആ പ്രദേശം. മറ്റേ രാജാക്കന്മാരുടെ കീഴിൽ എത്രമാത്രം ഭൂമികൾ ഉണ്ടായിരുന്നോ ആ ഭൂമി മുഴുവനും ഇപ്പൊ അബ്രഹാമിന് അവകാശപ്പെട്ടതാണ് അന്നത്തെ നാട്ടുനടപ്പനുസരിച്ച്. അത് ഞാൻ ആവർത്തിച്ച് പറഞ്ഞു, കാരണം ഇന്ന് 21-ാം നൂറ്റാണ്ടിൽ ഇരുന്നു കൊണ്ട് നമ്മൾ നോക്കുമ്പോഴാണ് ഇത് തെറ്റായിട്ട് തോന്നുന്നത്. പക്ഷെ അന്നത്തെ നാട്ടുനടപ്പനുസരിച്ച് നോക്കുമ്പോൾ ഒരു രാജാവിനെ വേറൊരാൾ പരാജയപ്പെടുത്തി കഴിഞ്ഞാൽ ഈ പരാജയപ്പെട്ട രാജാവിന്റെ കൈവശം അയാളുടെ എന്തൊക്കെ ഉണ്ടായിരുന്നോ അതിന്റെയൊക്കെ അധിപതിയായിട്ട് ഇയാൾ മാറും. സോ അത് ഭൂമി ആയാലും ശരി, അയാളുടെ സ്വത്തുക്കളായാലും ശരി, അയാളുടെ ഭാര്യമാരായാലും ശരി, എന്തായാലും ശരി, അയാളുടെ മക്കളടക്കം ഈ രാജാവിന്റെ അടിമത്തത്തിലേക്ക് വരും. അങ്ങനെയാണ് ഉള്ളത്. അപ്പോ അങ്ങനെ തനിക്കത് കിട്ടിയിട്ടും താൻ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ നാമം ദുഷിക്കപ്പെടാതിരിക്കാൻ അബ്രഹാം ആ അവകാശം വേണ്ടെന്ന് വെക്കുകയാണ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് ദൈവം അബ്രഹാമിന് പ്രത്യക്ഷനായിട്ട് ആ ദേശം അവന് അവകാശമായി കൊടുക്കുമെന്ന് വാഗ്ദത്തം ചെയ്യുകയാണ്. അപ്പൊ ഇതിൽ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം, ഇതിനകത്ത് യാതൊരു അനീതിയും ദൈവം ചെയ്തിട്ടില്ല. ഏതോ ഒരു നാട്ടിൽ നിന്ന് ഏതോ ഒരുത്തിനെ വിളിച്ചുകൊണ്ട് വന്ന് ചുമ്മാ അവൻ ആ ദേശം അവകാശമായി കൊടുക്കുകയായിരുന്നില്ല യഹോവ ചെയ്തത്. അബ്രഹാം അവിടെ വന്ന് പണം കൊടുത്ത് ഭൂമി വാങ്ങി താമസിക്കുകയായിരുന്നു. പുറമേ നിന്ന് രാജാക്കന്മാർ വന്ന് ആ ദേശം ആക്രമിച്ച് കീഴടക്കി അവരുടേതാക്കി മാറ്റിയപ്പോ അവരെ ആക്രമിച്ച് പരാജയപ്പെടുത്തിയതോടെ അബ്രഹാം സ്വാഭാവികമായി ആ ദേശത്തിന്റെ അവകാശിയായി മാറി.
എന്നാൽ സൊദോം രാജാവിന്റെ ഇടപെടൽ കാരണം ദൈവത്തെ പ്രതി ന്യായമായ തന്റെ അവകാശത്തെ അബ്രഹാം വിട്ടുകൊടുത്തപ്പോ ദൈവം പ്രത്യക്ഷനായി അബ്രഹാമിനും അവന്റെ സന്തതികൾക്കും ആ ദേശം അവകാശമായിട്ട് നൽകി. ഇതിലെന്ത് അനീതിയാണുള്ളത്? ഒരു അനീതിയുമില്ല, യാതൊരു വിധമായ അനീതിയും ഇതിനകത്തില്ല. അബ്രഹാമിന്റെ സന്തതിയായ ഇസ്ഹാക്കിന്റെയും ഇസ്ഹാക്കിന്റെ സന്തതിയായ യാക്കോബിന്റെയും യാക്കോബിന്റെ സന്തതികളായ ആ 12 ഗോത്രങ്ങൾ, അതായത് ഇസ്രായേൽ ജനം എന്നറിയപ്പെടുന്ന ആ 12 ഗോത്രങ്ങൾക്ക് യഹോവയായ ദൈവം കനാൻ ദേശം അവകാശമായി കൊടുത്തതിൽ യാതൊരുവിധ അനീതിയും ഇല്ല എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ സംഭവങ്ങളുടെ സ്വീക്വൻസ് അബ്രഹാം മുതൽ ഇങ്ങോട്ടുള്ള കാര്യം ഞാൻ വിശദമായിട്ട് പറഞ്ഞത്. യഹോവയായ ദൈവം ക്രൂരനാണെന്ന് കാണിക്കാൻ കേരളത്തിലെ നിരീശ്വര മതക്കാരും അതുപോലെ അള്ളാഹുവിനെയും മുഹമ്മദിനെയും വെള്ളം പൂശാൻ വേണ്ടി ബൈബിളിനെ വിമർശിച്ച് നടക്കുന്ന ദാവാക്കാരുടെ ഹണി ട്രാപ്പും മറ്റു പല ട്രാപ്പുകളിലും കുടുങ്ങി യഹോവയെ തെറിവിളിച്ച് നടക്കുന്ന കൾട്ട് ക്രിസ്ത്യാനികളും പറയുന്നത് പോലെയല്ല സംഗതി എന്ന് നിങ്ങൾക്കിപ്പോ മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. യഹോവയായ ദൈവത്തിന്റെ പക്കൽ യാതൊരു അനീതിയുമില്ല. അബ്രഹാമിന് അവകാശപ്പെട്ട ദേശം യഹോവയെ പ്രതി അബ്രഹാം വേണ്ടെന്ന് വെച്ചപ്പോൾ നീതിമാനായ യഹോവ ആ അവകാശം അബ്രഹാമിനും അവന്റെ സന്തതി പരമ്പരകൾക്കുമായിട്ട് ഉറപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തതെന്ന് ബൈബിൾ വളരെ വ്യക്തമായി തന്നെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ബൈബിൾ അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അബ്രഹാമിന് ശേഷം ഇസഹാക്കും ഇസഹാക്കിന് ശേഷം യാക്കോബും അവന്റെ 12 മക്കൾ അവരൊക്കെ അവരുടെ കുടുംബങ്ങളും അതൊക്കെ ആ പ്രദേശത്ത് അവരുടെ ആ അവർക്ക് അവകാശമായി ലഭിച്ച ആ ദേശത്ത് അന്യരും പരദേശികളും എന്ന പോലെ പാർത്തു. പിന്നീട് യാക്കോബിന്റെ കാലത്ത് ദേശത്ത് ക്ഷാമം ഉണ്ടായി. ക്ഷാമം ഉണ്ടായപ്പോൾ യാക്കോബും മക്കളും അവരുടെ കുടുംബങ്ങളും ഒക്കെ ഈജിപ്തിലേക്ക് പോവുകയാണ്. അങ്ങനെ ആ അവകാശദേശം അവർക്ക് അന്യാധീനമായി പോയി. യാക്കോബും 11 മക്കളും അവരുടെ കുടുംബങ്ങളും ഈജിപ്തിലേക്ക് പോകുന്നതിന് മുമ്പ് യാക്കോബിന് റാഹേലിൽ ഉണ്ടായിരുന്ന മകനായ യോസേഫ് ഈജിപ്തിലേക്ക് പോയി. അവിടെ അടിമയായിട്ട് അവിടെ എത്തിയതാണെങ്കിൽ അദ്ദേഹം പിന്നീട് മന്ത്രിയായി മാറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ യോസേഫിന്റെ സംരക്ഷണയിൽ അവരവിടെ ഈജിപ്തിൽ താമസിക്കുന്നു. യോസേഫ് മരിക്കുന്നതുവരെ ഇസ്രായേൽ ജനം അവിടെ സ്വാതന്ത്ര്യത്തോടെ ജീവിച്ചു. ഈ യോസേഫിന്റെ മരണശേഷം ഇസ്രായേൽ മക്കൾ ഈജിപ്തിൽ അടിമകളായി തീർന്നു. കഠിനമായ അടിമവേലയാൽ അവരുടെ ജീവിതം നരകതുല്യമായി മാറി. ഇസ്രായേൽ മക്കൾ അടിമവേല നിമിത്തം നെടുവീർപ്പിട്ട് നിലവിളിച്ചു. അടിമവേല ഹേതുവായുള്ള അവരുടെ നിലവിളി ദൈവസന്നിധിയിൽ എത്തി. ദൈവം അവരുടെ നിലവിളി കേട്ടു. ഇസ്രായേൽ ജനത്തെ വിടുവിക്കാനുള്ള വിമോചകനായി ദൈവം മോശയെ അയക്കുകയാണ്. മോശയുടെ കയ്യാൽ യഹോവ നടത്തിയ ന്യായവിധിയുടെ ഫലമായി ഫറവോ ഇസ്രായേൽ ജനത്തെ വിട്ടയക്കുന്നു. അങ്ങനെ 430 സംവത്സരത്തിന് ശേഷം ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് സ്വതന്ത്രരായി അവർക്ക് അവകാശപ്പെട്ട കനാൻ ദേശത്തേക്ക് പുറപ്പെടുകയാണ്. ഞാൻ ആ വാക്യം ഒന്ന് വായിക്കാം. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ 40-41 വാക്യങ്ങളാണ്. ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ കഴിച്ച പരദേശവാസം 430 സംവത്സരമായിരുന്നു. 430 സംവത്സരം കഴിഞ്ഞിട്ട് ആ ദിവസം തന്നെ യഹോവയുടെ ഗണങ്ങളൊക്കെയും മിസ്രയീം ദേശത്തു നിന്ന് പുറപ്പെട്ടു. പുറപ്പാട് 12:40-41 വാക്യങ്ങൾ. ഞാനിത് എന്തിനാണ് വായിച്ചതെന്ന് വെച്ചാൽ എം എം അക്ബറും ടീമുകളും ബൈബിളിനെതിരെ ഉന്നയിക്കുന്ന ഒരു ആരോപണത്തിന് മറുപടി പറയണം എന്ന് വിചാരിച്ചിട്ടാണ്. വാസ്തവത്തിൽ ആ ആരോപണം അക്ബറും ടീമും അല്ല ആദ്യം കൊണ്ടുവന്നത്, പാശ്ചാത്യ ലോകത്തെ ബൈബിൾ ക്രിട്ടിക്സുകളാണ്. അതിനുള്ള മറുപടി ക്രൈസ്തവർ കൊടുത്തു കഴിഞ്ഞതോടെ അവർ ആ ആരോപണം എടുത്ത് കുപ്പത്തൊട്ടിയിലിട്ടു. പക്ഷേ കുപ്പത്തൊട്ടികൾ പരിശോധിച്ച് നടക്കുന്ന ദാവാക്കാർ ഇതൊക്കെ വലിയ സംഭവമായി എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ്. ആരോപണം എന്താണെന്ന് ഞാൻ പറയാം. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ ദൈവം അബ്രഹാമിനോട് ഉടമ്പടി ചെയ്യുന്ന സമയത്ത് പറയുന്നത് ഞാൻ നേരത്തെ വായിച്ചല്ലോ. നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം പ്രവാസികളായിരുന്ന ആ ദേശക്കാരെ സേവിക്കും, അവർ അവരെ പീഡിപ്പിക്കുമെന്ന് നീ അറിഞ്ഞുകൊള്ളുക എന്ന്. അപ്പൊ യഹോവ പറഞ്ഞ ഈ കാര്യം തെറ്റിപ്പോയി. 400 കൊല്ലമല്ല, 430 കൊല്ലമാണ് ഇസ്രായേൽ ജനം ഈജിപ്തിൽ അടിമകളായിരുന്നത്. അതുകൊണ്ട് ഒന്നുകിൽ യഹോവയുടെ പ്രവചനം തെറ്റിപ്പോയെന്ന് നമ്മൾ സമ്മതിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ബൈബിളിൽ തെറ്റുണ്ടെന്ന് നമ്മൾ സമ്മതിക്കണം, വൈരുദ്ധ്യം ഉണ്ടെന്ന് നമ്മൾ സമ്മതിക്കണം. ഇതാണ് അക്ബറും ടീമും പറയുന്നത്. എം എം അക്ബർ എഴുതിയ ബൈബിളിന്റെ ദൈവികത എന്ന പുസ്തകത്തിനകത്ത് ഇതൊരു ആരോപണമായി അക്ബർ ഉന്നയിക്കുന്നുണ്ട്. ഇതിനകത്ത് യാതൊരു പ്രശ്നവുമില്ല, ഒരു വൈരുദ്ധ്യവുമില്ല, രണ്ടും കൃത്യമാണ്. അതായത് ഇസ്രായേൽ ജനം ഈജിപ്തിൽ അടിമകളായിരുന്ന് പീഡിപ്പിക്കപ്പെടുന്ന കാലമാണ് യഹോവ അബ്രഹാമിനോട് പറയുന്ന 400 വർഷം. എന്നാൽ പുറപ്പാട് പുസ്തകത്തിൽ പറയുന്ന കണക്ക് ഇസ്രായേൽ ജനം ഈജിപ്തിൽ താമസിച്ച മൊത്തം കാലഘട്ടമാണ്. യോസേഫ് മന്ത്രിയായിരിക്കുന്ന സമയത്ത് ഈജിപ്തിൽ എത്തിയ ഇസ്രായേൽ മക്കൾ അവിടെ അടിമകളായിരുന്നില്ല, അവരവിടെ ഒരു പീഡനവും അനുഭവിച്ചിരുന്നില്ല. യോസേഫ് മരിച്ചതിന് ശേഷമാണ് ഇസ്രായേൽ ജനം അടിമത്തത്തിലേക്ക് പോകുന്നതും പീഡനങ്ങൾ അനുഭവിക്കുന്നതും. അപ്പോ ഇസ്രായേൽ മക്കൾ ഈജിപ്തിൽ എത്തപ്പെട്ട് ആദ്യത്തെ 30 വർഷക്കാലം അവർ സ്വതന്ത്രരായി ജീവിച്ചു. പിന്നീടുള്ള 400 വർഷക്കാലം അവര് അടിമകളായും ജീവിച്ചു. അങ്ങനെ 430 വർഷക്കാലം അവർ ഈജിപ്തിൽ ജീവിച്ച കാര്യമാണ് പുറപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഉൽപ്പത്തി പുസ്തകത്തിൽ അബ്രഹാമിനോട് യഹോവയായ ദൈവം പറയുന്നത് ഇസ്രായേൽ ജനം അടിമത്തത്തിലേക്ക് പോയി പീഡിപ്പിക്കപ്പെടുന്ന 400 വർഷത്തെ കുറിച്ചാണ്.
അപ്പൊ പാശ്ചാത്യ ലോകത്തെ ക്രൈസ്തവര് അവിടെയുള്ള ബൈബിൾ വിമർശകരോട് ഇത് പറഞ്ഞപ്പോൾ അവർക്ക് കാര്യം മനസ്സിലായി. അവർ അതോടെ ഈ വിമർശനം ബൈബിളിനെതിരെ ഉന്നയിക്കുന്നത് അവസാനിപ്പിച്ചു. എന്നിട്ട് അതെടുത്ത് അങ്ങ് കുപ്പത്തൊട്ടിയിലുണ്ട്. പക്ഷെ എന്ത് ചെയ്യാം, ഈ നിരീശ്വരവാദികളുടെ കുപ്പത്തൊട്ടിയിൽ പോയി പരിശോധന നടത്തി അവിടെ നിന്ന് കിട്ടുന്ന ഏത് വേസ്റ്റും എടുത്തുകൊണ്ട് വന്ന് ഒരു പരിശോധനയും നടത്താതെ എന്തോ വലിയ സംഭവം എന്ന മട്ടിൽ അവതരിപ്പിക്കുന്ന ദാവാക്കാർ ഇപ്പോഴും ഈ ആരോപണം ബൈബിളിനെതിരെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അതിനൊരു മറുപടി ആയിട്ടാണ് ഞാൻ ആ ഭാഗം ഒന്ന് എടുത്തു പറഞ്ഞത്. എന്നാലും നമുക്ക് വിഷയത്തിലേക്ക് മടങ്ങി വരാം. ഈജിപ്തിൽ നിന്നും സ്വതന്ത്രരായ ഇസ്രായേൽ ജനം മോശയുടെ നേതൃത്വത്തിൽ കനാൻ ദേശത്തേക്ക് മടങ്ങി വരികയാണ്. ആ യാത്രയിലാണ് മരുഭൂമിയിൽ വെച്ച് യഹോവയായ ദൈവം അവർക്ക് ന്യായ പ്രമാണം നൽകുന്നത്. ഇസ്രായേൽ കനാൻ ദേശത്ത് എന്നാൽ അവിടെയുള്ള ജനങ്ങളോട് എന്താണ് ചെയ്യേണ്ടതെന്ന് ന്യായ പ്രമാണത്തിൽ ദൈവം കൽപ്പിക്കുന്നുണ്ട്. ഈ 21-ാം നൂറ്റാണ്ടിൽ ഇരുന്നു കൊണ്ട് നോക്കുമ്പോൾ ക്രൂരമെന്ന് നമുക്ക് തോന്നാവുന്ന വിധത്തിലാണ് ന്യായ പ്രമാണത്തിൽ ആ കൽപ്പനകൾ ഉള്ളത്. ആവർത്തന പുസ്തകം 7-ാം അധ്യായത്തിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. നീ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശത്ത് നിന്നെ കടത്തുകയും നിന്നെക്കാൾ പെരുപ്പവും ബലവുമുള്ള ജാതികളായ ഹിത്യർ, ഗിർഗശ്യർ, അമോര്യർ, കനാന്യർ, പെരിസ്യർ, ഹിവ്യർ, യബൂസ്യർ എന്നീ 7 മഹാജാതികളെ നിന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുകയും നിന്റെ ദൈവമായ യഹോവ അവരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയും നീ അവരെ തോൽപ്പിക്കുകയും ചെയ്യുമ്പോൾ അവരെ നിർമൂലമാക്കി കളയണം. അവരോട് ഉടമ്പടി ചെയ്യുകയോ കൃപ കാണിക്കുകയോ അരുത്. അവരുമായി വിവാഹ സംബന്ധം ചെയ്യരുത്. നിന്റെ പുത്രിമാരെ അവരുടെ പുത്രന്മാർക്ക് കൊടുക്കുകയോ അവരുടെ പുത്രിമാരെ നിന്റെ പുത്രന്മാർക്ക് എടുക്കുകയോ ചെയ്യരുത്. അന്യദൈവങ്ങളെ സേവിപ്പാൻ തക്കവണ്ണം അവർ നിന്റെ പുത്രന്മാരെ എന്നോട് അകറ്റിക്കളയും. യഹോവയുടെ കോപം നിങ്ങൾക്ക് വിരോധമായി ജ്വലിച്ച് നിങ്ങളെ വേഗത്തിൽ നശിപ്പിക്കും. ആകയാൽ നിങ്ങൾ അവരോട് ഇങ്ങനെ ചെയ്യണം. അവരുടെ ബലിപീഠങ്ങൾ ഇടിക്കണം. അവരുടെ ബിംബങ്ങളെ തകർക്കണം. അവരുടെ അശേര പ്രതിഷ്ഠകളെ വെട്ടിക്കളയണം. അവരുടെ വിഗ്രഹങ്ങളെ തീയിലിട്ട് ചുട്ടു കളയണം. ആവർത്തന പുസ്തകം 7-ാം അധ്യായത്തിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളാണ് വായിച്ചത്. സത്യം പറഞ്ഞാൽ ഞാൻ നിരീശ്വരവാദിയായിരുന്ന കാലത്ത് ബൈബിളിനെതിരെ സംസാരിക്കാൻ ഉപയോഗിച്ചിരുന്ന ചില പോയിന്റുകളിൽ ഒന്ന് ഇതായിരുന്നു. അന്ന് ഇന്റർനെറ്റ് ഇന്ന് കാണുന്നത് പോലെ ജനകീയമായിട്ടില്ലാത്ത കാലമാണ്. അതായത് ഇന്റർനെറ്റ് തന്നെ അപൂർവമായിട്ട് എവിടെക്കിലൊക്കെ ഉണ്ട്. കേരളത്തിൽ തന്നെ കമ്പ്യൂട്ടറൊക്കെ വളരെ കുറച്ച് ആളുകളുടെ കയ്യിലുള്ള ഒരു കാലമാണ്. അപ്പൊ ഈ വിവരങ്ങൾ നമുക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ പുസ്തകങ്ങളെ മാത്രം ആശ്രയിച്ചിരുന്ന ആ ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് ഈ കാര്യത്തെക്കുറിച്ച് ക്രിസ്ത്യാനികൾക്കും യഹൂദന്മാർക്കും പറയാനുള്ള മറുപടി എന്താണെന്ന് അറിയാൻ എനിക്കന്ന് സാധിച്ചിരുന്നില്ല. കാരണം അത്തരം പുസ്തകങ്ങൾ ഇവിടെ കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇത് ഇന്റർനെറ്റിൽ ഇപ്പൊ ലഭ്യമാണ്, പക്ഷെ അന്ന് അത് കിട്ടാനില്ലായിരുന്ന കാലം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന് ക്രിസ്ത്യാനികൾക്കൊന്നും മറുപടി ഇല്ല എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. വാസ്തവത്തിൽ 1200 കൊല്ലം മുമ്പേ തന്നെ ഇതിനുള്ള മറുപടി ക്രൈസ്തവർ കൊടുത്തു കഴിഞ്ഞിട്ടുള്ളതാണ്. ബൈബിളിൽ നിന്ന് കൊടുത്തു, പിന്നെ അത് കഴിഞ്ഞിട്ട് വരുമ്പോൾ ആർക്കിയോളജി എവിഡൻസ് വന്നു കഴിഞ്ഞിട്ട് ആർക്കിയോളജി എവിഡൻസ് ഇതിനെ ശക്തമായിട്ട് പിന്താങ്ങുന്നു. ക്രൈസ്തവരുടെ വാദങ്ങളെ ശക്തമായി പിന്താങ്ങുകയും പിന്നീട് പല നിരീശ്വരവാദികളായ പല ആളുകളും, പ്രത്യേകിച്ച് ഈ മിഡിൽ ഈസ്റ്റിലെ ആൻഷ്യന്റ് മിഡിൽ ഈസ്റ്റിലെ ആ ഇതിനെക്കുറിച്ച് ഗവേഷണം നടത്തുന്ന ചരിത്രകാരന്മാരും ആർക്കിയോളജിക്കൽ ഇതിലൊക്കെയുള്ള നിരീശ്വരവാദികളായ ആളുകൾ തന്നെ ഈ കാര്യത്തിൽ ബൈബിളിനെ കുറ്റം പറയുന്നതിൽ അർത്ഥമില്ല, യഹോവയെ കുറ്റം പറയാൻ പറ്റുകയില്ല, അന്ന് ഇസ്രായേൽ ജനം ചെയ്തത് ലോകത്തിന് ഏറ്റവും നല്ലതായ ഒരു കാര്യമാണ് എന്ന് അതേ ആളുകൾ തന്നെ പിന്നീട് പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊന്നും അന്ന് എനിക്ക് അറിയില്ല. ഞാൻ നിരീശ്വരവാദികൾക്കും വേണ്ടി ഇതിനെതിരെ ആരോപണങ്ങൾ കുറെ ഉന്നയിച്ചിട്ടുണ്ട് ഈ കാര്യം പറഞ്ഞ് ക്രിസ്ത്യാനികൾക്കെതിരെ. എന്നാൽ പിന്നീട് ഞാൻ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കാൻ തുടങ്ങിയതിന് ശേഷം ബൈബിൾ വായിക്കുമ്പോൾ എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു വേദഭാഗം എന്ന് പറഞ്ഞത് തന്നെയായിരുന്നു. കാരണം എന്നെ സംബന്ധിച്ച് എനിക്ക് ഉത്തരം കിട്ടിയിട്ടില്ല. ഞാൻ ഒരു കാലത്ത് ഇത് ബൈബിളിനെതിരെ ആരോപണമായി ഉന്നയിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പൊ ഞാൻ ബൈബിളിൽ വിശ്വസിക്കാൻ തുടങ്ങിയെങ്കിലും ഈ പോർഷൻ എനിക്കൊരു വലിയ പ്രശ്നമായി. ഞാൻ എന്റെ മനസാക്ഷിയിൽ എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം എപ്പോഴും തെരഞ്ഞെടുത്തിട്ടുള്ള ആളാണ്. ഹിന്ദുവായി ജീവിച്ചു വരുന്ന സമയത്ത് നിരീശ്വരവാദമാണ് ശരിയെന്ന് തോന്നി, അത് തെരഞ്ഞെടുത്തു. പിന്നീട് നിരീശ്വരവാദമല്ല അജ്ഞേയവാദമാണ് ശരിയെന്ന് തോന്നി, അത് തെരഞ്ഞെടുത്തു. അജ്ഞേയവാദിയായിരിക്കുന്ന സമയത്താണ് എനിക്ക് യേശു ക്രിസ്തുവാണ് ശരി എന്ന് മനസ്സിലാക്കിയിട്ട് യേശു ക്രിസ്തുവിനെ തെരഞ്ഞെടുക്കുന്നത്. അപ്പൊ എന്റെ മനസാക്ഷിയുടെ ബോധ്യങ്ങൾക്കനുസരിച്ചാണ് ഞാൻ എപ്പോഴും തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളത്. എന്നാൽ ഈ കാര്യം ഇതെന്റെ മനസാക്ഷിക്ക് അംഗീകരിക്കാൻ പറ്റാതെ കിടന്നിരുന്ന ഒരു കാര്യമായിരുന്നു ഈ ആവർത്തന പുസ്തകം 7-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ കാര്യം. കാരണം നീതിമാനായ ഒരു ദൈവം തന്റെ സൃഷ്ടികളിൽ ഒരു കൂട്ടരെ നശിപ്പിക്കാൻ വേറെ ഒരു കൂട്ടരോട് കൽപ്പിച്ചത് ശരിയാണ്. അതിലെന്ത് നീതിയാണുള്ളത്? തികച്ചും അനീതിയുള്ള ഈ പ്രവൃത്തിയെ എങ്ങനെയാണ് ഒരാൾക്ക് ന്യായീകരിക്കാൻ കഴിയുക? പഴയ നിയമത്തിലെ ദൈവം കനാനിയരോട് കാണിച്ചത് അനീതിയും ക്രൂരതയുമല്ലേ എന്നുള്ള ചിന്ത എന്നെ അക്കാലത്ത് വളരെയധികം അലട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിന്റെ പുറകിലെ വസ്തുത എന്താണ്? നീതിയും ന്യായവും പാലിച്ചു കൊടുക്കുന്ന ദൈവമായി ബൈബിൾ പരിചയപ്പെടുത്തുന്ന യഹോവ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കൽപ്പന ഇസ്രായേൽ ജനത്തിന് കൊടുത്തത്? കരുണാസമ്പന്നനായ യഹോവ എന്തുകൊണ്ടാണ്
കാരുണ്യത്തിന്റെ തരി പോലും ഇല്ലാതെ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തത് എന്നറിയാൻ ഞാൻ വർഷങ്ങളോളം അന്വേഷിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ സഭയിൽ അന്ന് ഞായറാഴ്ചകളിൽ പ്രസംഗിക്കാൻ വേണ്ടി പുറമേ നിന്ന് ഗസ്റ്റ് സ്പീക്കേഴ്സ് വരും. ഞങ്ങളുടെ സഭയിലുള്ള പലരോട് ഞാൻ ചോദിച്ചു, അവർക്ക് അതിന് ഉത്തരം അറിയില്ല. ഈ ഗസ്റ്റ് സ്പീക്കേഴ്സ് വരുമ്പോൾ അവരോട് ഞാൻ പോയിട്ട് ഇതേ കാര്യം ചോദിക്കുമായിരുന്നു. അപ്പൊ പല ഉത്തരങ്ങൾ തരുമെങ്കിലും എന്റെ മനസാക്ഷിയെ തൃപ്തിപ്പെടുത്തുന്ന ഒരു ഉത്തരം എനിക്ക് ലഭിച്ചിരുന്നില്ല. പിന്നീട് വർഷങ്ങൾക്ക് ശേഷമാണ് KV ജോർജ് പത്തനാപുരൻ എഴുതിയ ബൈബിളും പുരാവസ്തു ശാസ്ത്രവും എന്ന ഗ്രന്ഥം എനിക്ക് കിട്ടുന്നത്. ഈ വിഷയത്തിൽ എന്റെ മനസാക്ഷിയെ തൃപ്തിപ്പെടുത്തുന്ന ഒരു ഉത്തരം ആദ്യമായി എനിക്ക് കിട്ടുന്നത് ആ പുസ്തകത്തിൽ നിന്നാണ്. പിന്നീട് ചില വർഷങ്ങൾക്ക് ശേഷം സാക്ഷി അപ്പോളറ്റിക്സ് നെറ്റ്വർക്ക് കേരളത്തിൽ ആദ്യമായി ഒരു പ്രോഗ്രാം ചെയ്തപ്പോൾ എറണാകുളം ടൗൺ ഹാളിൽ വെച്ചാണ് അത് ചെയ്തത്. ബ്രദർ ജെറി തോമസ് പ്രസംഗിക്കുന്നു, ഞാൻ അവിടെ കേൾക്കാനായിട്ടിരിക്കുന്നു. അന്ന് എനിക്ക് ജെറി ബ്രദറായിട്ടൊന്നും ഒരു ബന്ധമില്ല, സാക്ഷിയോട് ഒരു സഹകരണം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ജെറി ബ്രദർ എന്നെ അറിയുകയില്ല, ഞാൻ അദ്ദേഹത്തെ ഇങ്ങനെ സ്റ്റേജിൽ വെച്ച് കാണുന്നു, അത്രേ ഉള്ളൂ. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ പ്രഭാഷണം എന്ന് പറയുന്നത് ഒന്ന് ഇതായിരുന്നു, ദാവാക്കാർ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ട് ഒന്ന് ഈ യുദ്ധങ്ങളുടെ കാര്യമായിരുന്നു, യഹോവയുടെ പഴയ നിയമത്തിലുള്ള യഹോവയുടെ യുദ്ധങ്ങൾ. അദ്ദേഹം അത് അലർഗ്ഗം നിർഗ്ഗളമായ ആ കാര്യം വിശദീകരിച്ചു പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഓൾറെഡി ഈ പുസ്തകത്തിൽ നിന്ന് കിട്ടിയ ഒരു ഇതുണ്ട്. ആ പുസ്തകം എന്റെ മുമ്പാകെ ഇപ്പോഴും ഇരിപ്പുണ്ട്. ഇതാണ് ആ പുസ്തകം, ബൈബിളും പുരാവസ്തു ശാസ്ത്രം. അപ്പൊ ഇതിൽ നിന്ന് ആ വിവരം എനിക്ക് കിട്ടിയിട്ട് ഉണ്ട്. അപ്പൊ എന്നെ സംബന്ധിച്ച് ഇതാണ് ഇതിന്റെ ഫൈനൽ, ഇത് ഇനി ഇതിന്റെ അപ്പുറത്തൊന്നും ഇല്ലാന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷെ ജെറിബ്രദർ അവിടെ നിന്ന് ഇങ്ങനെ അക്കമിട്ട് അക്കമിട്ട് ഓരോ കാര്യങ്ങൾ നടത്തുന്നത് കണ്ടുകഴിഞ്ഞപ്പോഴാണ് ഓ, ഇതിന് ഇത്രയധികം തെളിവുകൾ ഇതിനുണ്ടോ, എന്തുകൊണ്ട് ദൈവം ഇത് ചെയ്തു എന്നുള്ള കാര്യത്തിന് എന്ന് ഞാൻ ആകെ അത്ഭുതപ്പെട്ടു പോയി. അപ്പോഴും ഞാൻ വിചാരിച്ചു ഇനി ഇതിലും കൂടുതലില്ല, ഇതാണ് ഇതിന്റെ ഫൈനല്, കിട്ടാനുള്ളതൊക്കെ നമുക്ക് കിട്ടിയെന്ന്. പക്ഷെ പിന്നീട് ഇന്റർനെറ്റ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോ ഇന്റർനെറ്റിൽ നിന്ന് ഈ വിഷയ സംബന്ധമായിട്ടുള്ള ധാരാളം ലേഖനങ്ങൾ, പിന്നെ ആൻഷ്യൻ മിഡിൽ ഈസ്റ്റ് ഹിസ്റ്റോറിയന്മാർ എഴുതിയിരിക്കുന്ന പുസ്തകങ്ങൾ, ഇതെല്ലാം പലതും നെറ്റിൽ നമുക്ക് സൗജന്യമായിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള പലതും കണ്ടു കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഇത് വളരെ ശക്തമായി ക്രൈസ്തവർക്ക് പ്രതിരോധിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണിത്. ദൈവം അന്ന് ചെയ്തത് മനുഷ്യരാശിക്ക് ആകമാനം നന്മയ്ക്ക് വേണ്ടിയുള്ള കാര്യമായിരുന്നു. ദൈവം അന്ന് അത് ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ മനുഷ്യവംശം തന്നെ ഇന്ന് ഭൂമിയിൽ ഉണ്ടാകുമായിരുന്നില്ല എന്നൊക്കെയുള്ള കാര്യം എനിക്ക് മനസ്സിലായത്. എന്നാലും അന്നത്തെ ജെറിബ്രദറിന്റെ ആ പ്രസംഗത്തോടുകൂടെ എന്റെ മനസ്സിൽ ഇതിനെക്കുറിച്ച് അവശേഷിച്ചിരുന്ന ചെറിയ സംശയം പോലും ഇല്ലാതായി തീർന്നു. പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞില്ല, അതിനുശേഷമാണ് ഇന്റർനെറ്റിൽ നിന്ന് പല കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഈ ബിബ്ലിക്കൽ ആർക്കിയോളജി ഉണ്ട്, ബിബ്ലിക്കൽ ആർക്കിയോളജിയുടെ സൈറ്റുകളിലൊക്കെ ക്രൈസ്തവരായിരിക്കുന്നവരുടെ ഞാൻ പറഞ്ഞ ഇടയ്ക്കൊക്കെ നിങ്ങൾ അങ്ങനെയുള്ള സൈറ്റുകളൊക്കെ ഒന്ന് കയറി പരിശോധിക്കണം. ഇവരുന്നയിക്കുന്ന പല വാദങ്ങളുടെയും പൊള്ളത്തരങ്ങൾ, ചിലത് പുതുതായിട്ട് കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞിട്ട് മുമ്പത്തെ ആഴ്ചയൊക്കെ ആയിരിക്കും ചിലപ്പോൾ ചില തെളിവുകൾ ഇവരുടെ വാദങ്ങളെ ഖണ്ഡിക്കുന്നതിന് ശക്തമായിട്ട് ഒന്നുകൂടി കിട്ടുന്നത്. എല്ലാ ഒരുമാതിരി എല്ലാ വാദങ്ങളും ഖണ്ഡിക്കപ്പെട്ടിട്ടുള്ളതാണ് ആർക്കിയോളജിയുടെ ആ വരവോടുകൂടെ തന്നെ. എന്നാൽ ഇപ്പോഴവിടെ ഉത്ഖനനം നടക്കുന്നു, പല എവിഡൻസുകളും ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ നമുക്ക് കിട്ടുന്ന ഒരു വാദത്തിന് സപ്പോർട്ടിങ് എവിഡൻസ് ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അവിടെ നിന്ന്. അപ്പൊ അങ്ങനെ ആ സൈറ്റുകളൊക്കെ പരിശോധിക്കുന്നു. അതൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ ഈ വിഷയത്തിൽ കൂടുതൽ എനിക്ക് അറിവ് ലഭിക്കുകയുണ്ടായി. 2012 ജെറിബ്രദറും ഞാനും കൂടി ചേർന്ന് ഈ വിഷയത്തിൽ ഒരു ലേഖനം എഴുതി, അത് സത്യമാർഗം.org ഇട്ടിട്ടുണ്ട്. ബൈബിളിലെ യുദ്ധം, അതിന്റെ കാരണവും യുദ്ധ നിയമങ്ങളും എന്നാണ് ആ ലേഖനത്തിന്റെ പേര്. രണ്ട് ഭാഗങ്ങളായിട്ട് സത്യമാർഗത്തിൽ കിടപ്പുണ്ട്, താല്പര്യമുള്ളവർക്ക് വായിക്കാം. പക്ഷെ അത് 10 കൊല്ലം മുമ്പ് എഴുതിയ ലേഖനമാണെന്ന് ഓർക്കണം. അതിനുശേഷമുള്ള 10 കൊല്ലം കൊണ്ട് ഈ വിഷയത്തിൽ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ദൈവം എന്നെ സഹായിച്ചിട്ടുണ്ട്. അതായത് ആ ലേഖനത്തിലുള്ളതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഈ വീഡിയോ പരമ്പരയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് ആ ലേഖനം വായിച്ചിട്ടുള്ളവരോട് എനിക്ക് പറയാനുള്ളത്. ആ ലേഖനം വായിച്ചിട്ടില്ലാത്തവർക്ക് ഈ വീഡിയോ പരമ്പര പുതിയൊരു ഉൾക്കാഴ്ച നൽകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞങ്ങൾ ഈ വിഷയത്തിൽ ഒരു വീഡിയോ പരമ്പര ഇറക്കിയാലും ഈ നിരീശ്വരവാദ കൾട്ട് ഫിഗറുകളുടെ ചാവേറുകളായി നടക്കുന്ന ചിന്താശേഷി ഇല്ലാത്ത നിരീശ്വരവാദി കുഞ്ഞുങ്ങളും ബുദ്ധിയും ബോധവും 7 ഇലത്തുകൂടി പോയിട്ടില്ലാത്ത മദ്രസാ പൊട്ടന്മാരും വീണ്ടും വീണ്ടും ബൈബിളിനും യഹോവയ്ക്കുമെതിരെ ഈ ആരോപണം ഇനിയും ഉന്നയിക്കുമെന്ന് എനിക്കറിയാം. എന്നാൽ സത്യാന്വേഷികളായ മുസ്ലിങ്ങൾക്കും സ്വന്തം മനസാക്ഷിയുടെ ശബ്ദത്തിന് ചെവി കൊടുക്കുന്ന നിരീശ്വരവാദികൾക്കും ഞാൻ വിശ്വാസത്തിൽ വന്ന സമയത്ത് ഈ പ്രഹേളികയുടെ ഉത്തരമറിയാൻ വേണ്ടി അന്വേഷണം നടത്തിയതുപോലെ ഒരു ഉത്തരത്തിനു വേണ്ടി അലയുന്ന ക്രൈസ്തവർക്കും ഈ വീഡിയോ പരമ്പര തീർച്ചയായും ഗുണം ചെയ്യുമെന്നും യഹോവ നീതിയും ന്യായവും കരുണയും ദയയും സ്നേഹവും ഉള്ള ദൈവമാണെന്ന് ബൈബിളിന്റെയും ആർക്കിയോളജിയുടെയും അടിസ്ഥാനത്തിൽ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തുകൊണ്ടാണ് കനാൻ ദേശത്ത് താമസിച്ചിരുന്ന ജനതയെ ഉന്മൂലനം ചെയ്യാൻ യഹോവയായ ദൈവം കൽപ്പിച്ചത് എന്നുള്ള കാര്യം ദൈവം അനുവദിച്ചാൽ നമുക്ക് അടുത്ത വീഡിയോയിൽ പരിശോധിച്ച് നോക്കാം. അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ നമ്മളെല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തു കാത്തു സൂക്ഷിക്കുമാറാകട്ടെ. അവിടുത്തെ വിലയേറിയ നാമം മാത്രം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. ആമേൻ.